കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സമയം നമുക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു അല്ലേ? അതായത് ക്വാണ്ടിറ്റികളെ, വസ്തുതകളെ അളക്കാനായിട്ട് നമ്മൾ പല തരത്തിലുള്ള യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ലെങ്ത് അളക്കാൻ തന്നെ നമ്മൾ ലെങ്ത് അളക്കാൻ വേണ്ടി മീറ്റർ ഉപയോഗിക്കാറുണ്ട്, സെന്റിമീറ്റർ ഉപയോഗിക്കാറുണ്ട്, കിലോമീറ്റർ ഉപയോഗിക്കാറുണ്ട്, പല തരത്തിലുള്ള യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഫൂട്ട്, മൈൽ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം യൂണിറ്റുകൾ പ്രാദേശികമായിട്ടൊക്കെയുള്ള പലതരം യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള വസ്തുക്കൾക്ക് ഇപ്പോൾ മാസമാണെങ്കിലും ടൈം ആണെങ്കിലും ഒക്കെ കുറേ അധികം യൂണിറ്റുകളുണ്ട്. സയന്റിഫിക് വർക്കുകൾക്ക് ഇന്ന യൂണിറ്റുകൾ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് എന്ന രീതിയിലൊരു ചട്ടക്കൂട് ഉണ്ടായിരുന്നു ആദ്യം. അതിന് പറയുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റങ്ങളായിരുന്നു, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ മാത്രമേ പഠിക്കാനുള്ളൂ. അവയിലൊന്നാണ് CGS സിസ്റ്റം, അറേബ്യൻ സിസ്റ്റം, അതുപോലെ പഴയ ഗ്രീക്ക് റോമൻ സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ മാത്രമാണ്. അതിലൊന്നാണ് CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ ലെങ്ത് എപ്പോഴും അളന്നിരുന്നത് സെൻറ്റിമീറ്ററിലാണ്, മാസ് അളന്നിരുന്നത് ഗ്രാമിലാണ്, അതുപോലെ ടൈം മെഷർമെൻറ്റ് എല്ലാ സിസ്റ്റങ്ങളിലും സെക്കൻഡ് തന്നെയാണ് ഉപയോഗിച്ചത്. പണ്ട് മുതലേ സെക്കൻഡാണ് ടൈം മെഷർമെൻറ്റ് ബേസിക് യൂണിറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതുപോലെ രണ്ടാമത്തെ സിസ്റ്റമാണ് FPS സിസ്റ്റം. എഫ് എന്ന് പറഞ്ഞാൽ ഫൂട്ടാണ്, ലെങ്ത് അളന്നിരുന്നത് ഫൂട്ടിലാണ്. ബ്രിട്ടീഷ് സിസ്റ്റം എന്നും പറയാറുണ്ട് ഇതിന്. മാസ് അളന്നിരുന്നത് പൗണ്ടിലാണ്, ടൈം അളന്നിരുന്നത് സെക്കൻഡിൽ തന്നെയാണ്. ദെൻ പിന്നീട് വന്ന സിസ്റ്റമാണ് MKS സിസ്റ്റം, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഈ MKS സിസ്റ്റത്തിന് കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വരുത്തിയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന SI സിസ്റ്റത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇത് നമ്മൾ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. SI സിസ്റ്റം എന്ന് ചുരുക്കപ്പേരായിട്ട് നമ്മൾ SI സിസ്റ്റം എന്ന് പറയാറുണ്ട്. സിസ്റ്റം ഇന്റർനാഷണലേ എന്നാണ് ശരിക്കും വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ സിസ്റ്റം എന്ന് വരുന്നുണ്ട്, എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് പറയാറുള്ളത് SI സിസ്റ്റം. ഓക്കെ, SI സിസ്റ്റത്തിൽ ലെങ്ത്തിനും മാസിനും ടൈമിനും മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ട്. അപ്പൊ അവയ്ക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്കും ഓരോ യൂണിറ്റുകൾ വീതം 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ SI സിസ്റ്റം പ്രകാരം 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളുണ്ട്. അതായത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണിവ: ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. MKS സിസ്റ്റം തന്നെയാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇങ്ങോട്ട് അല്ലേ. ബാക്കിയുള്ള വസ്തുതകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് 7 എന്നാക്കി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇലക്ട്രിക് കറണ്ട് ആംബിയർ, ടെമ്പറേച്ചർ കെൽവിൻ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സ്മോൾ. മുഴുവനായിട്ടും നമ്മൾ യൂണിറ്റ് എഴുതുകയാണെങ്കിൽ എല്ലാം സ്മോൾ ലെറ്ററേ ഉപയോഗിക്കാവും. ഇപ്പോൾ അത് ഓർമ്മയുണ്ടാവും. ഇവിടെ ഇപ്പം എല്ലാം എക്സ്പാൻഡ് ആയിട്ട് എക്സ്പ്ലെയിൻഡ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാത്തിലും മുഴുവൻ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സാണ്. ഇനി സിമ്പിളായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് കറണ്ടും ടെമ്പറേച്ചറും യൂണിറ്റുകൾ സയന്റിസ്റ്റുകളുടെ പേരുകൾ, അല്ലെങ്കിൽ സയന്റിസ്റ്റുകളുടെ ബഹുമാനാർത്ഥം അവരുടെ പേരുകളാണ് യൂണിറ്റുകളായി നൽകിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സിമ്പൽ എഴുതുമ്പോൾ ഈ സയന്റിസ്റ്റുകളുടെ പേരുകളായിട്ട് വരുന്നവ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ന്യൂട്ടൺ വരുന്നുണ്ട്. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അത് ഡിറൈവ്ഡ് ആണ്, ഫണ്ടമെന്റൽ അല്ല, ഇതിൽ വരുന്നതല്ല. ഇതിൽ വരുന്ന രണ്ട് സയന്റിസ്റ്റുകളുടെ പേരുകളാണ്, ഒന്ന് ആംപിയറും ഒന്ന് കെൽവിനും അല്ലേ. ഈ രണ്ട് സിമ്പലുകൾ ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം എന്ത് തന്നെയാണ്? സിമ്പലുകളിലും സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലുണ്ടാവണം. യൂണിറ്റുകളായിട്ട് നമ്മളെപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എവിടെ മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ? സയന്റിസ്റ്റുകളുടെ പേരുകളുടെ സിമ്പിൾ പറയുമ്പോൾ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള കേസിലെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇനി ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾക്ക് പുറമെ, ഇതാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ: മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കെൽവിൻ, കാൻഡല, മോൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് പുറമെ SI സിസ്റ്റം പ്രകാരം, ഇന്റർനാഷണൽ സിസ്റ്റം പ്രകാരം, രണ്ട് സപ്ലിമെന്ററി യൂണിറ്റുകൾ കൂടെയുണ്ട്. അവയാണ് റേഡിയനും സ്റ്റിറേഡിയനും. റേഡിയൻ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ആംഗിൾ അളക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് റേഡിയൻ യൂണിറ്റ് യൂസ് ചെയ്യാറുള്ളത്. സാധാരണ ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആംഗിൾ എന്ന് പറയുന്നത് തന്നെയാണ്, അതിന്റെ ശരിയായ പേര് പ്ലെയിൻ ആംഗിൾ എന്നാണ്. രണ്ട് തരം ആംഗിൾസ് ഉണ്ട്. ഒന്ന് 2 ഡയമെൻഷണൽ ആംഗിൾ ഉണ്ട്, രണ്ടാമത്തേത് 3 ഡയമെൻഷണൽ ആംഗിൾ ഉണ്ട്. 2 ഡയമെൻഷണൽ ആംഗിളിനെയാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. പ്ലെയിൻ ആംഗിൾ നമ്മൾ സാധാരണ ലൈഫിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് പ്ലെയിൻ ആംഗിൾ അളക്കുന്ന ഡിഗ്രി മെഷേഴ്സ് ആയിട്ടാണ് അല്ലേ. 10 ഡിഗ്രി, 20 ഡിഗ്രി, 90 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ SI സിസ്റ്റം പ്രകാരം പ്ലെയിൻ ആംഗിളിന് അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. സിമ്പൽ RAD എന്നാണ്.
അതുപോലെ സോളിഡ് ആംഗിളിന് അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് സ്റ്റിറേഡിയൻ ആണ്, അതിന്റെ സിമ്പിൾ സ്മോൾ എസ് ആർ ആണ്. അപ്പൊ ഇത് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക, അതൊക്കെ നിങ്ങൾ ട്രിഗണോമെട്രി വീണ്ടും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. സാധാരണ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഒരു സർക്കിളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. പ്ലെയിൻ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആർക്കിന്റെ നീളമാണ്, അത് സെന്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെ പറയാം. അതേപോലെ റേഡിയസും ഇതേപോലെ നമ്മൾ സെന്റിമീറ്ററിലും മീറ്ററിലും പറയുകയാണെങ്കിൽ താഴെയും മുകളിലും ഒരേ യൂണിറ്റ് അല്ലേ വരണേ, അവ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിസിക്സിന്റെ ഇക്വേഷൻ പ്രകാരം ആലോചിച്ച് നോക്കിയാൽ ആംഗിളിന് ഒരു യൂണിറ്റ് ഉണ്ടാവില്ല, യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ആയിട്ട് മാറേണ്ടതാണ്. പക്ഷെ സയൻസിൽ വളരെ അധികം ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുത ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ആംഗിളിന് ഒരു യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഒരു യൂണിറ്റ് അല്ല, രണ്ട് യൂണിറ്റ് ഉണ്ട്. ഒന്ന് ഡിഗ്രി മെഷർമെന്റ് ആണ്, രണ്ടാമത്തേത് റേഡിയൻ മെഷർമെന്റ് ആണ്. ഇതാണ് ഇക്വേഷൻ. ഡി തീറ്റ എന്ന് ഉദ്ദേശിച്ചത് വളരെ ചെറിയ ആംഗിളിനേ ഉള്ളൂ, വളരെ സ്മോൾ ആംഗിൾ ആണ്. അപ്പൊ ഡി തീറ്റ എന്ന് എഴുതി. അപ്പൊ ആർക്ക് ലെങ്ത് എന്തായിരിക്കണം? ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ ആർക്ക് ലെങ്ത് വളരെ ചെറുതാവില്ലേ. അപ്പൊ നമ്മൾ അതിന് ഡി എസ് എന്ന് എഴുതി. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എസ് എന്നാണ് ലെങ്ത്. നമ്മൾ സാധാരണ ഡി ആർ എന്നോ ഡി എക്സ് എന്നൊക്കെ എഴുതാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ലെങ്ത്തിന്, ഈ ആർക്കിന്റെ ലെങ്ത്തിനെ ഡി എസ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, അത്രയേ ഉള്ളൂ. റേഡിയസ് നമ്മൾ സാധാരണ സ്മോൾ ആർ വെച്ച് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ വെച്ചാണ് സൂചിപ്പിക്കാറുള്ളത്. സോ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അതേപോലെ സോളിഡ് ആംഗിൾ ആണെങ്കിൽ ഒരു സ്പെറിക്കൽ സർഫസ് ആണ്. സ്പെറിക്കൽ സർഫസിന്റെ മുകളിൽ നമ്മളൊരു റൗണ്ടിലൊരു ഏരിയ എടുത്തു, ആ ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ. ഏരിയയ്ക്കും മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരിക. റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാലും മീറ്റർ സ്ക്വയർ വരും, അവ ക്യാൻസൽ ആയി പോകും. ഡി ഒമേക്ക് അല്ലെങ്കിൽ സോളിഡ് ആംഗിളിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും ഉണ്ടാവേണ്ടതില്ല. പക്ഷേ നമ്മൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്, അതേതാണ്? സ്റ്റിറേഡിയൻ എന്നുള്ളതാണ്. ഇത് ഡി ഒമേഗ എന്ന വായിക്കേണ്ടത് കേട്ടോ. സോളിഡ് ആംഗിളിന്റെ സിമ്പല് ഡി ഒമേഗ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി സയന്റിഫിക്കലായിട്ട് സയന്റിഫിക് വർക്കുകൾക്ക് നമ്മൾ പറഞ്ഞു കൃത്യമായ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ലെങ്ത് എപ്പോഴും മീറ്ററിലേ പറയാൻ പറ്റൂ, മാസ് എപ്പോഴും കിലോഗ്രാമിലേ പറയാൻ പറ്റൂ, ടൈം എപ്പോഴും സെക്കൻഡിലേ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അത് മതിയാവില്ല. ലെങ്ത് എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒരേ മീറ്റർ ലെങ്ത്തിൽ മാത്രം പറയാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അറ്റോമിക് സൈസ് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയതായിട്ടുള്ള നാനോമീറ്ററും അതുപോലെ മൈക്രോമീറ്റർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആങ്സ്ട്രോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ചെറിയ ക്യാരി ബാഗുകൾ തിക്നെസ് നമ്മൾ മൈക്രോണിലാണ് പറയാറുള്ളത്. ദെൻ പേപ്പറിന്റെ തിക്നെസ്സോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പെൻസിലിന്റെ ലെങ്ത് ഒക്കെ പറയുന്ന സെന്റിമീറ്റേഴ്സിലാണ്. ദെൻ മില്ലിമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കോ ഉപഗ്രഹങ്ങളിലേക്കോ ഒക്കെയുള്ള ലെങ്ത്തുകൾ അല്ലെങ്കിൽ ഗാലക്സികളിലേക്കൊക്കെയുള്ള ലെങ്ത്തുകൾ പറയാറുള്ളത് ലൈറ്റ് ഇയർ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചാണ്. ഇപ്പൊ പല പ്രാക്ടിക്കൽ യൂണിറ്റ്സും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. ഇനി അങ്ങോട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ അതിലേക്ക് പോകുന്നില്ല. കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിലോഗ്രാം, കിലോഗ്രാം, കിലോമീറ്റർ, കിലോ കെൽവിൻ, കിലോ ഓം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇപ്പൊ ലെങ്ത്തിന്റെ അവിടെ മാത്രമല്ല കിലോ യൂസ് ചെയ്യാറുള്ളത്, കിലോഗ്രാം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് പറയുമ്പോൾ അവിടെ കിലോ ഓം, ഇതൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ മെഗാ, മെമ്മറി, കമ്പ്യൂട്ടർ മെമ്മറി ഒക്കെ പറയുമ്പോഴാണ് മെഗാബൈറ്റ്, ജിഗാബൈറ്റ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അല്ലാത്ത കേസിലും യൂസ് ചെയ്യാറുണ്ട് മെഗാ എന്നുള്ളത്. റെസിസ്റ്റൻസിന്റെ കേസിൽ മെഗാ ഓം, ജിഗാ ഓം ഒക്കെ സാധാരണമാണ്. അപ്പൊ ഇങ്ങനെ സാധാരണ 10നേക്കാളും കൂടിയ വിലകളായിട്ട് വരുന്നവയെ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് പറയാറുണ്ട്. 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 10 വെച്ച് വരുമ്പോൾ നമ്മൾ സബ് മൾട്ടിപ്പിൾസ് എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കിലോ എന്ന് പറഞ്ഞാൽ 10^3 ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10^6 ആണ്. ജിഗ എന്ന് പറഞ്ഞാൽ 10^9 ആണ്. ടെറ എന്ന് പറഞ്ഞാൽ 10^12 ആണ്. ഇതൊക്കെ ഇനി പഠിക്കാനുള്ളതാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. അതുപോലെ സബ് മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നവ ഡെസി, സെന്റി, മില്ലി, മൈക്രോ, നാനോ അത്യാവശ്യമുള്ളൂ. ഇനി പൈക്കോ, അറ്റോ, എക്സോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും താഴേക്കുണ്ട്. -80, -24 എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് പഠിക്കാനായിട്ട്. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ആവശ്യമുണ്ടെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമുള്ളൂ. ഡെസി എന്ന് പറഞ്ഞ -1 ആണ്. സെന്റി എന്ന് പറഞ്ഞ -2 ആണ്. മില്ലി എന്ന് പറഞ്ഞ -3 ആണ്. മൈക്രോ, മൈക്രോയുടെ സിമ്പൽ മ്യൂ ആണ്, MU എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു. മൈക്രോ എന്ന് പറഞ്ഞാൽ -10^-6 ആണ്. മ്യൂ എന്നാണ് സിമ്പൽ. നാനോ സ്മോൾ എന്നാണ്, -10^-9 ആണ്. ഇപ്പൊ ഇനി നമുക്ക് ഇവയുടെ കാൽക്കുലേഷൻസ് ആണ് നമുക്കിത് ചെയ്യാനുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമുക്കിതിന്റെ കൺവേർഷൻസ് ആണ്. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ? ഇന്നത്തെ വർക്ക് ഇന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണിച്ചു തരണേ, കാരണം പ്രത്യേകിച്ച് വേറെ വർക്കുകളൊന്നുമില്ല. ഇന്നത്തെ വർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതോട് കൂടെ തന്നെ തീരുന്ന വർക്കുകൾ മാത്രമേ ഉള്ളൂ. നോട്ട്ബുക്ക് എടുത്ത് റെഡി ആയിരുന്നേ.
ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒരേപോലെയാണ്. അപ്പൊ അതിൽ ഒരെണ്ണം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റേഴ്സ് എന്നാണ് അല്ലേ. നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ 3 സെന്റിമീറ്റർ ഈക്വൽ ടു ഡാഷ് മീറ്റേഴ്സ്. ഈക്വൽ ടു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് വശങ്ങളിലുമുള്ള കാര്യങ്ങൾ സെയിം ആയിരിക്കണം. ഈക്വൽ എന്നല്ലേ പറഞ്ഞത്, ലെഫ്റ്റ് സൈഡിലെ കാര്യങ്ങളും റൈറ്റ് സൈഡിലെ കാര്യങ്ങളും ഈക്വൽ ആണ്. ഇവിടെ മീറ്റർ ഉണ്ട്, ഇവിടെയും മീറ്റർ ഉണ്ട്, ബാക്കി ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഈ 3C ക്ക് പകരം ഇവിടെ എന്തെങ്കിലും നമ്മൾ എഴുതിയാൽ മതിയാവും അല്ലെ. 3 തന്നെ എഴുതും. ഇനി ഇവിടെ എന്താ ആവശ്യമില്ല, സെന്റി എന്നുള്ള ടേം നമുക്ക് ആവശ്യമില്ല, ഇവിടെ മീറ്ററിലാണ് പറയേണ്ടത്. അപ്പൊ സിയുടെ വില നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എത്രയാണ്? ആ 3 അവിടെ നമ്മൾ എഴുതി. ഇനി എക്സ്ട്രാ ഇനി എന്താ എഴുതാനുള്ളത്? സി എഴുതണം. സി എന്നുള്ള ഇവിടെ സി എന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സെന്റിമീറ്റർ എന്ന് വായിക്കേണ്ടി വരും. നമ്മളിവിടെ എന്തിനാ പറയുന്നത്, മീറ്ററിലാണ്. അപ്പൊ സെന്റിയുടെ വില കൊടുത്താൽ പോരെ. സിയുടെ വാല്യൂ എത്രയാണ്? 10⁻²⁻ എന്നുള്ളതാണ്. 3 സെന്റിമീറ്റർ സമം 3 × 10⁻²⁻ മീറ്റേഴ്സ് എന്നാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർ പറഞ്ഞേ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമ്മുടെ ആവശ്യം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആക്കുക എന്നുള്ളതാണ് അല്ലേ. ഈക്വൽ ആണ്, ലെഫ്റ്റ് സൈഡ് സെന്റിമീറ്ററിലാണ് പറഞ്ഞത്, റൈറ്റ് സൈഡിൽ മീറ്ററേ ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ? സെന്റിയുടെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിയുടെ വാല്യൂ എത്രയാണ്? 10⁻²⁻ ആണ്. അപ്പൊ 3 × C ക്ക് പകരം 10⁻²⁻, ബാക്കി മീറ്റർ. അപ്പൊ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? റഹീസേ, റഹീസേ ഏതാ പറഞ്ഞേ? ഇവിടെ നെറ്റ് വലിയ കുഴപ്പം കാണാനില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പ്രസന്റേഷൻ വരുമ്പോഴാണോ? എല്ലാം ശരിയാണല്ലോ. നീ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ആവശ്യം എന്താണ്? 3 സെന്റിമീറ്റർ എന്നതിനെ എത്ര മീറ്റർ എന്നാ കാണേണ്ടത്. 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 സെന്റിമീറ്റർ, റൈറ്റ് സൈഡിൽ കാര്യങ്ങൾ വൈറ്റുള്ള കാര്യങ്ങൾ സെയിം ആവണ്ടേ? റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ ആവശ്യമില്ല, സി എന്നുള്ള സിമ്പൽ ആവശ്യമില്ലാത്തുള്ളൂ അല്ലേ. അപ്പൊ സിയുടെ സിമ്പലിന് പകരം നമ്മൾ എന്ത് ചെയ്തു? സിയുടെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിയുടെ വില എത്രയാണ്? 10⁻²⁻ ആണ്. അത് മുകളിൽ പഠിക്കണം. അപ്പൊ നമ്മൾ സിയുടെ വില പഠിച്ച് ഇത് പഠിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. സെന്റി എന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ് കണ്ടോ നീ? അപ്പൊ സി 10⁻²⁻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? −2 എങ്ങനെയാണ്? അതായത് നമ്മൾ പഠിച്ച കാര്യം ഇത്രയാണ്, 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഇത് പഠിച്ച കാര്യമാണ്, സ്കൂളിൽ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് 1 സെന്റിമീറ്റർ എന്താന്ന് കഴിഞ്ഞു. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ലെഫ്റ്റ് സൈഡ് ന്യൂമറേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്റർ ആവും. സോ 1/100 മീറ്റേഴ്സ് എന്ന് കിട്ടും. എം മുകളിലാണ് കേട്ടോ, 1/100 മീറ്റേഴ്സ് എന്ന് കിട്ടും. നമ്മൾ 100 എന്നതിനെ എന്ത് എഴുതാറുണ്ട്? 10² എന്ന് എഴുതാറുണ്ട്, 10⁻²⁻ എന്ന് എഴുതാറുണ്ട്. അപ്പൊ 10⁻², 1/10⁻²⁻ എന്ന് കിട്ടും അല്ലേ. ഈ 10⁻²⁻ എന്നുള്ളതിനെ അപ്സൈഡിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പവർ എന്തായി മാറണം? നെഗറ്റീവ് ആക്കി എഴുതണം. അങ്ങനെയാണ് 10⁻²⁻ മീറ്റർ എന്ന് കിട്ടിയത് അല്ലേ. 1 സെന്റിമീറ്റർ സമം 10⁻²⁻. സോ ഇവിടെ മീറ്റർ ഉണ്ട്, ഇവിടെ മീറ്റർ ഉണ്ട്. 1 ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. 1 × 10⁻²⁻ എന്ന് വിചാരിച്ചാൽ മതി. 1 × 10⁻²⁻ ആണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന സിമ്പലിന് പകരം റൈറ്റ് സൈഡിലുള്ള ടേം ആണെന്ത്? 10⁻²⁻. അതായത് സി തന്നെയാണെന്ത്? 10⁻²⁻. ഇങ്ങനെയാണ് നമുക്ക് സിയുടെ വില എന്ത് കിട്ടിയത്? 10⁻²⁻ എന്ന് കിട്ടിയത്. ഇതുപോലെയാണ് ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പ്രൂവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 100 സെന്റിമീറ്റർ സമം 1/100 മീറ്റേഴ്സ് ആണ്.
ലെഫ്റ്റും റൈറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സി എന്നതിന് പകരം റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? ടെൻ റേസ് ടു മൈനസ് ടു ആണ്. അപ്പൊ സി എന്നത് ഏതിന് പകരം യൂസ് ചെയ്യുന്നതാണ്? ടെൻ റേസ് ടു മൈനസ് ടുവിന് പകരം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൺ ബൈ ഹൺഡ്രഡിന് പകരം യൂസ് ചെയ്യുന്നതാണ് അല്ലെ സെന്റി എന്ന് പറയുന്ന കാര്യം. അതുപോലെ കിലോ എന്ന് പറയുന്ന കാര്യം ടെൻ റേസ് ടു ത്രീക്ക് പകരം, ആയിരം എന്നതിന് പകരം യൂസ് ചെയ്യുന്ന സിമ്പൽ ആണെന്ത് കെ എന്ന് പറയുന്നത്. ടെൻ റേസ് ടു മൈനസ് ത്രീക്ക് പകരമാണ് മില്ലി യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം അറിയണം, എങ്കിലേ കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇതിപ്പോ ക്ലിയർ ആയി ചെയ്യാം. അല്ലെങ്കിൽ വേറെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും എല്ലാ സമയത്തും ചെയ്യാവുന്ന ത്രീ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു സെന്റിമീറ്റർ ഈക്വൽ ടു ഡാഷ് മീറ്റർ എന്നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാത്ത ഈ ഡാഷിന്റെ അവിടെ എക്സ് എന്ന് എഴുതും. എക്സിന്റെ വാല്യൂ കണ്ടാൽ മതിയല്ലോ. എക്സിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് ആൻസർ എഴുതാം. പിന്നെ എക്സ് ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പൊ ഈ മീറ്റർ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം അല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ മീറ്റർ. ഈ മീറ്റർ വന്നു അല്ലേ. ഇതാണ് എക്സ് കാണാനുള്ള ഇക്വേഷൻ. എന്താ ഉള്ളത്? ത്രീ സി എന്നാ ഉള്ളത് അല്ലേ. അപ്പൊ ത്രീ ഇൻറ്റു സിയുടെ വില ടെൻ റേസ് ടു മൈനസ് ടു. അപ്പൊ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു, ഇതാണ് എന്ത് എക്സിന്റെ വാല്യൂ. ക്ലിയർ ആയോ? എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ത്രീ ടെൻ റേസ് ടു മൈനസ് ടു എഴുതി. സോ ത്രീ സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു എക്സ്. ആ ദെയർഫോർ ത്രീ സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു ആ എക്സിന്റെ വാല്യൂ മൈനസ് ടു മീറ്റേഴ്സ്. ഇതാണ് ആൻസർ. സ്റ്റെപ്പ് ത്രീ സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു എക്സ് മീറ്റർ എന്ന് എഴുതി. നമുക്ക് ആവശ്യമുള്ള എക്സിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എം കൂടെ താഴേക്ക് വരണം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ താഴേക്ക് വരണം. ത്രീ സെന്റിമീറ്റർ ബൈ മീറ്റർ. മീറ്റർ മീറ്ററും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ത്രീ സി എന്ന് കിട്ടി. ത്രീ ഇൻറ്റു സിയുടെ വാല്യൂ ടെൻ റേസ് ടു മൈനസ് ടു ആണ്. എക്സിന്റെ വാല്യൂ കൊടുത്തു. ഇപ്പൊ ക്ലിയർ ആയോ രമ്യ? ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്തുകൂടെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് ഇതേപോലെ കേട്ടോ. അതാ ഈ ഒരു മെത്തേഡ് കാണിച്ച് രണ്ടാമത് കാണിച്ചിട്ടില്ല. അതേപോലെ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എല്ലാം ഉണ്ടാണ്. നോട്ട്ബുക്ക് എനിക്ക് വ്യക്തമായിട്ട് കാണണം. എന്തെങ്കിലും ഏതെങ്കിലും എഴുതി വെച്ചാൽ പോരാ, നോട്ട്ബുക്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എഴുതണം. ഓരോ കാര്യങ്ങളും അറിയില്ലെങ്കിൽ സെന്റൻസ് ഒക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് തന്നെ എഴുതണം കേട്ടോ. ഉത്തരം അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്ത് എഴുതരുത്. എല്ലാം ഇതേപോലെ സ്റ്റെപ്പ് എല്ലാം കാണിച്ചിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ കിലോഗ്രാം ഈക്വൽ ടു ഡാഷ് ഗ്രാം. ഇതുകൂടെ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ പിന്നെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി. നമ്മൾ എന്താ ആദ്യം ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതുക. ഫോർ കിലോഗ്രാം ഈക്വൽ ടു ഡാഷ് ഗ്രാം, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. എനിക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എന്താണ്? ഫോർ കിലോഗ്രാം ഉണ്ട്. ഫോർ കിലോഗ്രാം ഈ ജി അല്ലേ, എനിക്ക് എക്സ് അല്ലേ ആവശ്യമുള്ളൂ. സോ ബൈ ജി എന്ന് കിട്ടി. ഗ്രാമും ഈ ഗ്രാമും ക്യാൻസൽ ആക്കി. ബാക്കി എന്താ ഉള്ളത്? ഫോർ കിലോ അല്ലേ. കിലോ പറഞ്ഞ ടെൻ റേസ് ടു ത്രീ ആണ്. സോ എക്സിന്റെ വില എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട്. ദെയർഫോർ എക്സ് എൽ എനിക്ക് കാണാനുള്ളത് അല്ലേ. ദെയർഫോർ ഫോർ കിലോഗ്രാം ഈക്വൽ ടു ആ ഫോർ ഇൻറ്റു എക്സിന്റെ വാല്യൂ ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട്. ത്രീ ആ നമുക്ക് പൂരിപ്പിക്കേണ്ട ഭാഗം അല്ലേ. സോ ഫോർ കിലോഗ്രാം ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ഗ്രാം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നാല് കിലോ പറഞ്ഞാൽ 4000 ആണ്, 4 × 1000 ആണ്, 10³ ആണ്. ഇങ്ങനെ എഴുതാം. പക്ഷേ ഈ സ്റ്റെപ്പ് തന്നെ എഴുതണേ. ഇങ്ങനെ എഴുതിയാൽ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അറിയുന്ന കാര്യങ്ങളുടെ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്ത് എഴുതരുത്. 4 കിലോഗ്രാം എല്ലാവർക്കും 4000 ഗ്രാം ആണെന്നുള്ളത്. ഇവിടെ ഈ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ എല്ലാത്തിനും സെന്റി ആണെങ്കിലും മില്ലി ആണെങ്കിലും മൈക്രോ ആണെങ്കിലും എല്ലാ ഭാഗത്തും അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് എഴുതുക. ഗോവിന്ദ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആർക്കെങ്കിലും ശ്രീറാം? ക്ലിയർ ആയിട്ടുണ്ട്. ഇത് എന്താ പ്രശ്നം ചോദിച്ചാൽ, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച മെത്തേഡോ അല്ലെങ്കിൽ ആ ടെക്നോളജിയോ അല്ല ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യേണ്ടത്. കുറച്ചൊക്കെ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ അങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്ത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങും കപ്പാസിറ്റി ഒക്കെ കൂട്ടിയാലേ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ആവലേ ഉണ്ടാവും.
അവന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്ലസ് ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണ്, ഹ്യൂമാനിറ്റീസോ ബാക്കിയുള്ളതൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനേക്കാൾ കുറച്ചും കൂടെ ലോജിക്കൽ തിങ്കിങ്ങിലും അതുപോലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റം വരും ശരിക്കും പഠിക്കുകയാണെങ്കിൽ. അത് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ തന്നെ ഇത് ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ മാറ്റം വരും. ഇതൊക്കെ തുടക്കം മാത്രമാണ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഉത്തരം കാണേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ, തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇതേ ഈ സ്റ്റെപ്പ് ചെയ്തതുപോലെ അതേപോലെ ചെയ്താൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ ഷിഫ്റ്റ്ല? ചെയ്തിരുന്നോ? ആ എന്നാ ഇതിന്റെ പറഞ്ഞു, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ഇവിടെ എഴുതുന്നത് ടു മൈക്രോ ആംബേഴ്സ് ഈക്വൽ ടു ടു ഇൻറ്റു 10^-6 ആംബേർ ഈസ് ഈക്വൽ ടു ആംബിയർ. എത്ര മതി, ഇത്ര ആവശ്യമുള്ളൂ. 2×10^-6 ആംബിയർ. ക്ലിയർ ആയിട്ടോ? അപ്പൊ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ കാണിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടോട്ടെ. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ആരും ചോദിക്കാനുള്ള അനിരുദ്ധേ സംശയം ഉണ്ടോ? അനിരുദ്ധേ ഇല്ല സാർ, ഇല്ല. മനസ്സിലായി. ഓക്കെ, ഇനിയുള്ളത് ഞാൻ ഇത് ചെയ്തോളൂ. അടുത്തത് 3 വോൾട്ട് എന്നാണ്. 3 വോൾട്ട് ഈസ് ഈക്വൽ ടു ഡാഷ് മില്ലി വോൾട്ട്. 4.5 മീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് സെന്റിമീറ്റർ. 6 കുളം ഈക്വൽ ടു ഡാഷ് മൈക്രോ കുളം. ഇത് മൂന്നും ഒരേപോലെയാണ്. ഞാൻ ഒരെണ്ണം ചെയ്തു തരാം, അധികം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എങ്കിൽ പോലും 3 വോൾട്ട് ഈസ് ഈക്വൽ ടു എന്താ ക്വസ്റ്റ്യൻ? 3 വോൾട്ട് ക്യാപിറ്റൽ വി ആണ്. 3 വോൾട്ട് ഈസ് ഈക്വൽ ടു ഡാഷ് വോൾട്ട്. കണ്ടെത്തേണ്ടുന്ന കാര്യത്തിന് എക്സ് നേടി, സാധാരണ ചെയ്യുന്നത്. സോ ഇനി എക്സ് കണ്ടാൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു ഈ മില്ലി വോൾട്ട് താഴേക്ക് വരണം അല്ലേ. 3 വോൾട്ട് ഡിവൈഡഡ് ബൈ മില്ലി വോൾട്ട്. ഇതല്ലേ ഉള്ളത്? ഈ മില്ലി വോൾട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ മുകളിൽ വോൾട്ട് ഉണ്ട്, താഴെയും വോൾട്ട് ഉണ്ട്, കട്ട് ചെയ്ത് കളയാം അല്ലേ. ഇനി എന്താ ബാക്കിയുള്ളത്? 3 മുകളിലുണ്ട്, ഡിവൈഡഡ് ബൈ, ഇത് മില്ലി ആണ് കേട്ടോ, മീറ്റർ അല്ലല്ലോ ഇത്, മില്ലി വോൾട്ടിൽ മില്ലി ആണ്. മില്ലി എന്ന് പറഞ്ഞിട്ട് 10^-3 ആണ്. സോ ഈക്വൽ ടു 3×10^-3 മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? 10^+3 ആവും. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി എത്രയാണ്? 3×10^3. അപ്പൊ ദയർ ഫോർ എന്ന് പറഞ്ഞ ആൻസർ എഴുതുക. ദയർ ഫോർ 3 വോൾട്ട് ഇസ് ഈക്വൽ ടു 3×10^3 മില്ലി വോൾട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയാണ് ബാക്കിയുള്ള എല്ലാം ചെയ്യാനുള്ളത്. എക്സ് എഴുതിയിട്ട് ബാക്കി താഴെയാണ് വരിക ആ സിമ്പിള്. ആ സിമ്പിളിന്റെ വാല്യൂ താഴെ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന് മുകളിലേക്ക് മാറ്റ് ചെയ്യുക. മുകളിലേക്ക് മാറ്റുമ്പോൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണ്? 10ന്റെ പവർ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം. അത് റിവേഴ്സ് ചെയ്താൽ മതി. ഇപ്പൊ ഇങ്ങനെ ആൻസർ കിട്ടും. ഇനി ബാക്കി ചെയ്തുകൂടെ? വേഗം ചെയ്തേ. 5 മാറും ചെയ്യും, 4 എഴുതിയെടുക്കൂ, 5 മാറും ചെയ്യും. ഒരു ഒരു മിനിറ്റ് തരാം, അര മിനിറ്റ് വീതം. സ്റ്റെപ്പൊക്കെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ, വേഗം. ഇതുപോലത്തെ സ്റ്റെപ്പുകളൊക്കെ കാണണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈക്വൽ ടു സൈൻ ഇടുമ്പോഴേ, നമ്മൾ ഈക്വൽ ടു സൈൻ ഇടുകയാണെങ്കിൽ ഇതെല്ലാം നേരെ താഴെ വരണം കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതുമ്പോൾ കറക്റ്റ് ഒന്നും പെർഫെക്റ്റ് ഒന്നും അല്ല. നോട്ട്ബുക്കിലാണെങ്കിൽ നമ്മളൊരു വൃത്തിക്ക് എന്ത് വേണം, ഈസ് ഈക്വൽ ടു ഒക്കെ അങ്ങനെ കറക്റ്റ് താഴെ താഴെ വരണം. ഇതൊക്കെ ഞാൻ വിറ്റ് മാറിയിട്ടുണ്ട്. അതൊക്കെ ഈ ഈക്വൽ ടു സൈൻ എല്ലാം ഒരേ ലൈനിലാണ് വരേണ്ടത്. എപ്പോഴും അതിന്റെ ഒരു പെട്ടെന്ന് ടീച്ചേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ഒരു ഇക്വേഷൻ തന്നെ, ഒരു പ്രോബ്ലം തന്നെ ഈക്വൽ ടു സൈനുകൾ യൂസ് ചെയ്ത് പല ഈക്വൽ ഒരേ ലൈനിൽ കാണാൻ പറ്റും. അപ്പോഴേ അതിന്റെ വൃത്തി ഉണ്ടാവുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹോംവർക്ക് ഒന്നും ഇല്ല. ഇതിത്തെ ഈ വർക്കുകളൊക്കെ തന്നെയാണ്. അപ്പൊ അത് വീട്ടിൽ പോയി വീട്ടിൽ ഇരുന്ന് ഒന്നും കൂടെ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ ശേഷം സംശയം ഉണ്ടോ? ഇപ്പൊ തുടക്കം പതുക്കേ പോകുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആക്കും. നിങ്ങൾ കുറച്ചും കൂടെ ട്രാക്കിലാവണം. ട്രാക്കിലായി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. കുറച്ച് പേരേ ഉള്ളൂ.
ബാക്കിയുള്ളവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ മനസ്സിലായില്ല എന്ന് പറയാമെന്ന് വിചാരിക്കരുത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം നമ്മൾ ഒരു കാര്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറം വരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫിസിക്സ് പ്രത്യേകിച്ച് അങ്ങനെയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കൂളിൽ ഹൈസ്കൂളിൽ 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിച്ച കാര്യങ്ങൾ പോലും ഇനി അങ്ങോട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതൊന്നും പഠിക്കാതെ ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ച് മടിച്ചിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പഠിത്തം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ, ചെറിയ ഡൗട്ടുകളാണെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിച്ചു പോകാനും പറ്റും. അഞ്ചും ആറും ചെയ്തു കഴിഞ്ഞോ രമ്യ? കഴിഞ്ഞു. ആ ഫിഫ്ത് വൺ ആൻസർ പറയൂ, ഞാൻ ചെയ്യുന്നില്ല, ആർക്കും കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. രമ്യ ഫിഫ്തിന്റെ ആൻസർ പറയൂ. 2 സെന്റിമീറ്റർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ കിട്ടാത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണത്. ഓക്കെ, അടുത്തും കൂടെ പറഞ്ഞ രമ്യാൻ. 6 സെന്റിമീറ്റർ അല്ല, ഇതെന്താ 6 കുളം? COULOMB. സെന്റി ഞാൻ പറഞ്ഞു, സെന്റിമീറ്റർ ആണെങ്കിൽ സ്മോൾ സി അല്ലെ യൂസ് ചെയ്യാ. ഞാൻ സെന്റിന്ന് മാത്രമായിട്ട് വരൂല്ലോ, സെന്റിന്ന് മാത്രം യൂണിറ്റ് കിട്ടുമോ? ഉണ്ടാവില്ല. സെന്റിമീറ്ററിനോ സെന്റിഗ്രാമിനോ സെന്റി ഓംനോ എന്തെങ്കിലും സെന്റി അങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ഇതെന്താ, ഇത് ക്യാപിറ്റൽ സി ആണ്. കുളോം, കുളോം എന്ത് യൂണിറ്റ് ആണെന്നറിയോ? കുളോം എന്ന് പറയുന്നത് സംശയമുണ്ടാർക്കെങ്കിലും? ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സംശയമില്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത് ആറാമത്തേതോ? ആറാമത്തെ എന്താണ്? 6 കുളോം അല്ലേ. ഇവിടെ എക്സ് കൊടുക്കണം. ചെയ്യണോ? അതോ മൈക്രോ പറഞ്ഞിട്ട് എന്താ -6 അല്ലേ താഴെ ചെയ്ത് കാണിക്കണോ? അതാണ് 6 × 2 - μ² 6 കുളോം / ഈ മൈക്രോ കുളോം താഴേക്ക് വരും അല്ലെ. മൈക്രോ കുളോം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് മാറും. ഈ കുളോം ക്യാൻസൽ ആയി. 6 / മൈക്രോ പറഞ്ഞ 10⁻⁶ ആണ് മൈക്രോ. ഈ 10⁻⁶ എവിടേക്ക് കൊണ്ടുപോകണം? മുകളിലേക്ക് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ 6 × 10⁻⁶ ആയി. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പൊ സംഖ്യയായിട്ട് മാത്രമായിട്ട് മാറിയില്ലേ. അപ്പൊ ദെയർഫോർ നമുക്ക് എന്താ എഴുതാം? 6 കുളോം = 6 × 10⁶. സോ മൈക്രോ കുളോം. എന്ത് ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. സെവൻത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് പതിയെ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് എന്നാൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം 2 സെന്റിമീറ്റർ = (km). സോ =x എന്ന് എഴുതി അല്ലേ നമ്മളിവിടെ. x km. സോ എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി കിലോമീറ്റർ ഇവിടെ താഴേക്ക് കൊണ്ടുവരണം അല്ലേ. സോ 4.2 മുകളിൽ സെന്റിമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ഈ കിലോമീറ്റർ താഴെ വരും. ഇവിടെ വെട്ടിക്കളയാവുന്നത്, ക്യാൻസൽ ചെയ്യാവുന്നത്, മുകളിൽ മീറ്റർ ഉണ്ട്, താഴെ കിലോമീറ്ററിൽ മീറ്റർ ഉണ്ട്, അത് ക്യാൻസൽ ആയി. ഇത് സി ആണ്, ഇത് കെ ആണ്, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വിലകൾ കൊടുക്കണം. 4.2 × 10⁻²² ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞാലോ 10³ ആണ് കിലോ. അപ്പൊ 2 വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4.2 × 10⁻², മുകളിലുണ്ട്, ഈ 10³ കൂടെ മുകളിലേക്ക് കൊണ്ടുപോകണം അല്ലെ. ഇപ്പൊ 10³ മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ ആയി. ഇപ്പൊ 2 × 10⁻⁴ വരുന്നുണ്ട്, നമ്മൾ അതിനെ ഒരെണ്ണാക്കി എഴുതണം. ഇതൊക്കെ ഇത്രയും സ്റ്റെപ്പ് തപ്പായിട്ടാ ചോദിക്കുന്നത്. അപ്പൊ അതിൽ ബേസിക്സ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ.
into x raised to b in the parnal. Exchange x raised to b in the parnal. X raised to a into b alla. Ivada multiplication ayathu kondu. Ivada multiplication alla varya. X raised to a plus b naanu varya. X raised to a into x raised to b. Random x aanu. Base. Ithine exponents naanu varya. X raised to same aanengile. X raised to a into x raised to b. X raised to a plus b naanu. Appa ivada x inu paaram base 10 aanu. 10 raised to minus 2 plus minus 3 ile. Minus 2 plus minus 3. Minus 2 minus 3 ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് minus 5 എന്ന് കിട്ടും ല്ലേ രണ്ട് മൈനസ് അല്ലേ minus 2 plus minus 3 minus 2 into minus 3 plus 6 ആയിട്ട് എഴുതാൻ പറ്റില്ല മൾട്ടിപ്ലിക്കേഷൻ അല്ല ഇവിടെ അഡിഷൻ ആവില്ല ബേസ് കോമൺ ആക്കി എടുക്കുമ്പോൾ ഒറ്റ ബേസ് ആക്കി മാറ്റുമ്പോൾ ഇത് ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് x raised to a into x raised to b എന്ന് പറഞ്ഞാൽ x raised to a plus b ആണ് അപ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ള റൂൾ ആണ് നിങ്ങളുടെ ഏഴാം ക്ലാസ് നോക്കിയാൽ ഇപ്പോഴും കാണാൻ പറ്റും ക്ലാസ് ബുക്ക് ഉണ്ടെങ്കിൽ ഏഴാം ക്ലാസ് ടെക്സ്റ്റിലുള്ള കാര്യമാണിത് നിങ്ങളുടെ മാത്സിൽ പഠിക്കാനുണ്ടായിരുന്നതാണ് അന്ന് നിങ്ങൾക്ക് എന്തിനാ പഠിച്ചതെന്ന് മനസ്സിലാവില്ല അന്ന് പ്രോബ്ലമൊക്കെ ചെയ്ത് കാണും പക്ഷെ അപ്പോൾ മറന്നു പോയതായിരിക്കാം അപ്പോൾ ഇത് വീണ്ടും ഓർത്ത് വെക്കുക ഇനി മറക്കാൻ പാടില്ല കിട്ടി ഡെയർഫോർ നമുക്ക് എന്ത് എഴുതാം 4.2 എക്സ് അല്ലേ 4.2 ഇൻറ്റു 10^2 മൈനസ് 5 സെന്റിമീറ്റർ ആണ് കിലോമീറ്റർ അല്ലേ ഇതാണ് ആൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ നമുക്ക് ആദ്യം മുകളിൽ സെന്റിമീറ്റർ ഉണ്ടായാലും താഴെ കിലോമീറ്റർ ആണ് മീറ്റർ മീറ്റർ ക്യാൻസൽ ആക്കി ബാക്കി സിയുടെ വില കൊടുത്തു കെയുടെ വില കൊടുത്തു കെയുടെ വില 10^-3 താഴെയാണ് അത് മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ 10^-3 ആയി അല്ലേ മൈനസ് 3 മൈനസ് 2 വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5 കിട്ടി അത് സബ്സ്റ്റിറ്റ് ചെയ്യും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഡൗട്ട് ഇല്ലെങ്കിൽ 8th-9th ചെയ്തോളൂ ഓക്കെയാണോ ഓക്കെ ആണ് പിന്നെ 8th-9th ചെയ്തോ ഇതുപോലെ സ്റ്റെപ്പൊക്കെ കൃത്യമായിട്ട് എഴുതി ചെയ്യുക നിങ്ങൾക്ക് പല ഭാഗത്തും ഇനി കെമിസ്ട്രിയിലൊക്കെ ഈ കൺവേർഷൻ ആവശ്യമുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോഴേ സെന്റി മില്ലി മൈക്രോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട അത്യാവശ്യം വരും അവിടെ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട പെട്ടെന്ന് ഇതൊക്കെ കാണാതെ ചെയ്യാൻ പറ്റും നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ ഈ സ്റ്റെപ്പുകൾ ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് ഉത്തരം പറയാനുള്ള രീതിയിലേക്ക് മാറണം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോ റഹീസേ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് ശ്രമിക്കുകയാണ് മീറ്റർ എങ്ങനെ ഓമിന്റെ കൂടെ വരിക റെസിസ്റ്റൻസിന്റെ കൂടെ അവിടെ മീറ്റർ വരില്ലല്ലോ അവസാനം എം വരുമ്പോൾ കിലോമീറ്റർ ആണ് നമുക്കറിയാം ഇത് സെന്റിമീറ്റർ ആണ് ഇത് മീറ്റർ അല്ല ഇത് മില്ലിയാണ് മില്ലിക്കും മീറ്റർ എന്ന് പറയുന്ന സിമ്പിൾ ആണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ എന്തായാലും മീറ്റർ വരില്ലല്ലോ ഇത് മില്ലി ഒമേഗ എന്നാണ് കേട്ടോ മില്ലി ഓം എന്നാണ് കിലോ ഓം ഇസ് ഈക്വൽ ടു 6×106 മില്ലി ഓം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ഗോവിന്ദ കിട്ടിയിട്ടുണ്ടോ
ആ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരും. 6 കിലോ ഓം റെസിസ്റ്റൻസ് യൂണിറ്റ് അല്ലെ ഓം എന്നുള്ളത്. 6 കിലോ ഓം ഈക്വൽ ടു ഡാഷ് മില്ലി ഓം, എത്ര മില്ലി ഓം ആണെന്ന് കാണണം. എന്താ ഗോവിന്ദ് സംശയം, അത് പറ. ഒമേഗ യൂണിറ്റ് ആണേ, ഒമേഗ നമ്മൾ എങ്ങനെ മാറ്റുക, മീറ്ററിന് നമ്മൾ വല്ല മാറ്റി വെക്കോ. മീറ്റർ അതുപോലെ തന്നെ ഇവിടെ ഇല്ലേ, ഇവിടെ സെന്റിമീറ്റർ, ഇവിടെ മീറ്റർ ഇല്ലേ, കിലോമീറ്ററിൽ മീറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ വാല്യൂ നമുക്ക് മാറ്റില്ലല്ലോ. ഓം ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതല്ലേ ഒരേ യൂണിറ്റ് വേണ്ടേ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ കിലോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മില്ലിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇപ്പൊ ഒരാൾ ചോദിക്കുക നിന്നോട് 10 സെക്കൻഡ് സമം ഡാഷ് മീറ്റർ, ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 10 സെക്കൻഡ് എങ്ങനെ, നമ്മൾ ലെങ്ത് സെക്കൻഡ് ടൈം ആണ് അല്ലേ, 10 സെക്കൻഡ് ടൈം അല്ലേ, ഇത് മീറ്റർ എന്താ ലെങ്ത് ആണ്. 10 സെക്കൻഡ് ഇത്ര മീറ്റർ എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ. ലെഫ്റ്റ് സൈഡിൽ എന്താണോ വസ്തുത, അതേ വസ്തുത റൈറ്റ് സൈഡിലും വേണ്ടേ. 10 സെക്കൻഡിന് നമുക്ക് മാറ്റാം, ഡാഷ് ഡേയ്സ് ആക്കി മാറ്റാം, ടൈമിലേക്കല്ലേ മാറ്റാൻ പറ്റൂ, ലെങ്ത്തിലേക്ക്, അല്ലെങ്കിൽ 10 സെക്കൻഡ് എത്ര കിലോഗ്രാം, ഇങ്ങനെ മാറ്റാൻ പറ്റുമോ, പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ ഓം ഇത് മാറ്റണ്ട, ഓം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, അത് കിലോ ഓമും ഓം തന്നെയാണ്. നമ്മുടെ ആവശ്യം കിലോയ്ക്കും അതുപോലെ മില്ലിക്കും സബ്സ്റ്റിറ്റ് ചെയ്യാനുള്ളതാണ്. ഓം അവിടെ കിടക്കും, അത് ഇത് റെസിസ്റ്റൻസ് ആണ്, അപ്പൊ റൈറ്റ് സൈഡ് ഒന്ന് തന്നെയാണ്, റെസിസ്റ്റൻസ് തന്നെയാണ്. ഇത് ലെഫ്റ്റ് ലെങ്ത് ആണ് 4.2 സെന്റിമീറ്റർ, റൈറ്റ് സൈഡ് ലെങ്ത് തന്നെയാണ് ഡാഷ് കിലോമീറ്റർ. ഗോവിന്ദ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു, മനസ്സിലായിട്ടുണ്ട്. ആൻസർ കിട്ടിയില്ലേ, 6 ടെൻ 6 കിട്ടിയിട്ടുണ്ടായിരുന്നോ, ഇല്ല കിട്ടിയോ, ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ, ശ്രീറാം കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ട്. അനിരുദ്ധ് ഒമ്പതാമത്തെ കിട്ടിയിട്ടില്ല. നന്ദു കിട്ടിയിട്ടുണ്ട്. നന്ദു ഒമ്പതാമത്തെ ആൻസർ പറഞ്ഞേ. ഒമ്പതാമത്തെ ഇത് എന്താണ് ആദ്യം പറഞ്ഞേ, ക്വസ്റ്റ്യൻ വായിച്ചേ, 3 എന്താ വായിച്ചേ, കേട്ടില്ല, ഒരാൾ പറയൂ. 3 × 10⁻¹ ആണോ, -8 അല്ല, മൈനസ് ആണ്, മൈനസ് അല്ല പ്ലസ് ആണ്. പ്ലസ് ആണ് പറഞ്ഞേ, മൈനസേ അല്ല. ഈ ക്വസ്റ്റ്യൻ വായിച്ചേ 3. നന്ദു ക്വസ്റ്റ്യൻ വായിച്ചേ. 3 മില്ലി ഫാരഡ്. മില്ലി ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. കപ്പാസിറ്റൻസ് ഈക്വൽ ടു ഡാഷ് മൈക്രോ ഫാരഡ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മില്ലിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈക്രോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചെയ്യണം ഞാൻ. 3 × 10³ ആണ് ഉത്തരം. അനിരുദ്ധ് ഇവിടെ ശ്രദ്ധിക്കട്ടോ, 3 മില്ലി ഫാരഡ് ഈസ് ഈക്വൽ ടു ഡാഷ് മൈക്രോ ഫാരഡ്, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എക്സ് എഴുതി അല്ലേ, സോ എക്സ് ഇസ് ഈക്വൽ ടു, നമ്മുടെ ആവശ്യം എക്സ് കാണാന്നുള്ളതാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈക്രോ ഫാരഡ് എവിടേക്ക് പോകും, ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് പോകും അല്ലേ. അപ്പൊ 3 മില്ലി ഫാരഡ് ഡിവൈഡഡ് ബൈ മൈക്രോ ഫാരഡ്, ഈ മൈക്രോ ഫാരഡ് താഴേക്ക് പോയി, ഫാരഡ് ഫാരഡ് ക്യാൻസൽ ആയി, രണ്ടും ഒന്ന് തന്നെ. നമ്മൾ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ 10⁻¹ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ആണ്. ഈ 10⁻⁶നെ നമുക്ക് എന്ത് ചെയ്യണം, മുകളിലേക്ക് കൊണ്ടുപോകണം അല്ലെ. 10⁻⁶ മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁶ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മുകളിലെ പവറുകൾ തമ്മിൽ, പവർ ബേസ് 10 ആണ്, രണ്ടിനും സെയിം ആയതുകൊണ്ട് 3 × 10⁻³ യും +6 ഉം ആഡ് ചെയ്യണം. പഠിച്ചിട്ടുള്ള കാര്യമല്ലേ, -3
പ്ലസ് സിക്സ് ആണ്, ബാക്കി പ്ലസ് ത്രീ ഉണ്ടാവും. പ്ലസ് ത്രീ ഇൻറ്റു ടെൻ റേസ് ത്രീ എന്നാണ് എക്സ് കിട്ടിയത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ത്രീ മില്ലി ഫാരഡ് ഈസ് ഈക്വൽ ടു ത്രീ മൈക്രോ ഫാരഡ്. ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ മൈക്രോ ഫാരഡ്. ആർക്കാ സംശയമുള്ളത്? അനിരുദ്ധ പറഞ്ഞോ, ഇനി ഡൗട്ട് ഉണ്ടോ? ഞാൻ ചെയ്ത് മനസ്സിലായാൽ പോരാ, നീ തനിയെ ചെയ്യണം. നമ്മൾ ഇതൊക്കെ ചെറിയ സിമ്പിൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണ്. നിങ്ങൾ പത്താം ക്ലാസ്, ഞാൻ ഓൾറെഡി വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇത് കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങളൊരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് ആ ഇതൊക്കെയാണോ ഞങ്ങൾക്ക് അന്ന് ബുദ്ധിമുട്ടായി തോന്നിയെന്ന് തോന്നും. നിങ്ങളിപ്പോ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആറാം ക്ലാസ് ടഫ് ആയിരുന്നു, എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് ടഫ് ആയിരുന്നു. ഇനി പത്താം പ്ലസ് വൺ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പത്ത്, ഞാൻ പറഞ്ഞു പത്താം ക്ലാസ്സിന് പത്തരട്ടി ലെവൽ മാറിയിട്ടാണ് പ്ലസ് വൺ ഉള്ളത്. കാരണം അത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു വലിയ ജമ്പിംഗ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് മെനക്കെട്ട് ഇരുന്നിട്ട് അന്ന് ചെയ്ത പ്രോബ്ലം ഒക്കെ ഇന്ന് തന്നെ പഠിക്കുക, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാണെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ അവിടേക്ക് എത്തിച്ചേരും, പ്ലസ് വൺ ക്ലാസ്സിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ പ്ലസ് വണ്ണിലല്ല, അഡ്മിഷൻ കൊണ്ട് പ്ലസ് വണ്ണിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശിച്ചത് നിങ്ങളുടെ മെന്റൽ കപ്പാസിറ്റി കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് കൊണ്ട്. സ്റ്റാൻഡേർഡ് ആണല്ലോ പ്ലസ് വൺ, പത്താം ക്ലാസ് സ്റ്റാൻഡേർഡ് ആണ്, പ്ലസ് വൺ വേറൊരു സ്റ്റാൻഡേർഡ് ആണ്. പ്ലസ് വൺ സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരു മാസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്കിന്റെ ഗുണം എന്താ വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇത് ചാടാതെ ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് പത്താം ക്ലാസ് തന്നെ നിന്നാലുള്ള പ്രശ്നം എന്താണ്? ഒരിക്കലും നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് എത്തൂല, നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് പത്താം ക്ലാസ്സിന്റെ സ്റ്റാൻഡേർഡ് നിന്ന് മാറിയിട്ട് പ്ലസ് വൺ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് എത്താന്ന് പറഞ്ഞാൽ കുറച്ച് തിങ്കിങ് കപ്പാസിറ്റിയും ബ്രെയിനിലൊക്കെ മാറ്റം വരണം. അപ്പൊ അതിന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അറിയാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ സമയം മെനക്കെടണം. ചിലപ്പോൾ ആറാം ക്ലാസ്സിലെ കാര്യങ്ങളും ഏഴാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നോക്കേണ്ടി വരും. പ്രശ്നം നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും ഗൂഗിൾ മൊബൈൽ യൂസ് ചെയ്യുന്ന നെറ്റ് കണക്ഷൻ ഉണ്ട്. ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലൈൻ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം തോന്നുകയാണെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ കൃത്യങ്ക നിയമങ്ങൾ അല്ലെ, പവർ റൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഒരു പവർ റൂൾ കൂടെ ബാക്കിയുണ്ട്, നമുക്ക് ആവശ്യം വരുമ്പോൾ പറയാൻ വിചാരിച്ചുകൊണ്ടാണ്. എക്സ് റേസ് ടു എ, റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് റേസ് ടു എ ബി ആണ്. ഇത് നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എക്സ് റേസ് ടു എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എ ബി ആണ് കോമൺ ആയിട്ട്. ബ്രാക്കറ്റ് ഒഴിവാക്കി എഴുതുമ്പോൾ എ ബി എന്ന് എഴുതിയാൽ മതി, അല്ലാതെ വീണ്ടും അതിന്റെ സ്ക്വയർ കാണേണ്ട ആവശ്യമില്ല. അതായത് ടെൻ റേസ് ടു ടു റേസ് ടു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെൻ റേസ് ടു ടു റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഇത് ടു ക്യൂബ് അല്ലേ? ടു ക്യൂബ് എന്ന് പറയുമ്പോൾ രണ്ടേന് രണ്ട് എട്ട് അല്ലേ എന്ന് വിചാരിക്കരുത്. ആൻസർ എത്രയേ കിട്ടുള്ളൂ? ടെൻ റേസ് ടു ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്, അല്ലാതെ ടെൻ റേസ് ടു എയ്റ്റ് അല്ല. അപ്പൊ ഇതും ഒരു റൂളാണ്, ഇത് പവർ റൂൾസ് ആണ്. അപ്പൊ നിങ്ങൾ ഏഴാം ക്ലാസ് പഠിച്ചിരുന്നതാണ്, ഇപ്പൊ മറന്നു പോയതായിരിക്കും. അപ്പൊ ഇനി അത് വീണ്ടും ഒന്ന് സൈഡിൽ എഴുതി വെച്ചൊരു പത്രം ആവശ്യം ഇമ്പോസിഷൻ പോലെ കൂടെ എഴുതി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ടെൻത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞ ഇപ്പൊ റൂൾ പറഞ്ഞില്ലേ, പവർ റൂളിന്റെ സെക്കൻഡ് റൂൾ പറഞ്ഞില്ലേ, ആ റൂൾ ഇവിടെ ആവശ്യം. ഞാൻ റൂൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം, അതാവും നല്ലത്. എന്നാ പിന്നെ സമയം അധികം കളയണ്ടല്ലോ. ശരിക്കും ആക്ച്വലി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ട. ഓക്കെ, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ടെൻത്ത് വൺ ഒന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലെന്ന് അറിയാലോ. തെറ്റിയാലും ശരിയായാലും നല്ലതാണ്. തെറ്റിക്കഴിഞ്ഞാൽ എന്താ തെറ്റിയെന്ന് മനസ്സിലാവും. ശരിയാണെങ്കിലോ ഇനിയുള്ള ബാക്കി പഴയതും പറഞ്ഞതൊക്കെ ഇനി നിങ്ങൾക്ക് എക്സാമിന് പോലും നോക്കാൻ ചെയ്യാനും പറ്റും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആ കാര്യങ്ങൾ അറിയാം. ചെയ്ത എല്ലാവരും ടെൻത്ത് ക്വസ്റ്റ്യൻ മാത്രം കേട്ടോ, ടെൻത്ത് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യും. തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല, മിക്കവാറും ശരിയാവും. തെറ്റാൻ വഴി സാധ്യത കുറവാണ്, കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ടെൻത്ത് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യും കേട്ടോ, ഇത് മാത്രം ചെയ്യും. അത് കഴിഞ്ഞാൽ ശരിയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം, ശരിയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും.
രമ്യ ഉത്തരം കിട്ടിയോ? കിട്ടി. ആ അതങ്ങ് പറഞ്ഞു, തെറ്റ ശരി എന്ന് നമുക്ക് ആലോചിക്കാം. 12 × 10 = −2. വേറെ എത്ര പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്? ആർക്കാണ് ഇതല്ലാതെ ഉത്തരം കിട്ടിയത്? ഈ ആൻസർ അല്ലാതെ വേറെ ആൻസർ കിട്ടിയവരുണ്ടോ? ഇല്ല അല്ലേ. എല്ലാവർക്കും ഇത് ആൻസറാണ് കിട്ടിയത്? യെസ്. ഒന്ന് ചെയ്ത് നോക്കാം. അത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ എഴുതുകയാണ്. ½ cm² = −⅔ m². അത് ഈ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇത് ലെങ്ത് അല്ല, 12 എന്നുള്ളത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് കൂടെ ഉള്ളത്. ഇത് ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ല, മറിച്ച് ഏരിയ യൂണിറ്റ് ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം ചിലപ്പോൾ അല്ലെ. ഇപ്പൊ എന്റെ അടുത്ത് റെക്റ്റാംഗിൾ ഉണ്ട്. റെക്റ്റാംഗിളിന്റെ ഒരു സൈഡ് 4 cm ആണ്, മറ്റേ സൈഡ് 3 cm ആണ്. എന്നോട് ഏരിയ ആവശ്യപ്പെട്ട് ഏരിയ കാണാനായിട്ട്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ റെക്റ്റാംഗിളിന്റെ? ശ്രീറാമേ ഏതാ ലെങ്ത് എങ്ങനെ കാണുന്നേ? ശ്രീറാം കേട്ടില്ല. ഏരിയ ഏരിയ കാണണം. ആ ലെങ്തിന്റെ ബ്രെഡ്ത് ആണല്ലേ. ഇവിടെ ഇപ്പൊ ലെങ്ത് ഞാൻ 4 cm ആണ്, ബ്രെഡ്ത് എത്രയാണ് ഇവിടെ? 3 cm ആണല്ലേ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 3 × 4 = 12 × cm. നമ്മൾ എന്ത് എഴുതും അതിനെ? സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതും. ക്ലിയർ ആയല്ലോ. എക്സാമ്പിളായിട്ട് പറഞ്ഞ് കാണിച്ചതാണ്. ഇതിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ എന്നാണ്. ക്ലിയർ ആയല്ലോ. റൈറ്റ് സൈഡിൽ മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ എനിക്ക് ആവശ്യം എക്സ് കാണുന്നില്ല അല്ലേ. ഇപ്പൊ ഞാൻ ഇവിടെ താഴെ എഴുതി x = എന്താ വേണ്ടേ? ഈ മീറ്റർ സ്ക്വയർ താഴേക്ക് കൊണ്ടുവന്നു. 12 m² / m². നിങ്ങളൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? ഇവിടെ മീറ്റർ സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ആയി അല്ലേ. ഇവിടെ മീറ്റർ സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ആയി. ബാക്കി സി മാത്രമേ ഉള്ളൂ. സിയുടെ വില 10⁻²² ആണ്. അത് സബ്സ്റ്റിറ്റ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത് നിങ്ങൾക്ക്? 12 × 10⁻²⁺ m² എന്ന് കിട്ടിയത്. പക്ഷെ ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം എന്താണ്? മുകളിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഏതിനും കൂടെ ബാധകമാണ്? ഈ സിക്ക് കൂടെ ബാധകമല്ലേ. സെന്റിമീറ്റർ ഒറ്റ വാക്കാണ്, രണ്ടാളല്ല, രണ്ട് പേരല്ല. ഇപ്പൊ നമ്മൾ എ ഒരാളും ബി ഒരാളും ആണെങ്കിൽ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബി സ്ക്വയർ ആണ്. വെറുതെ എ ബി സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാലോ, ഇതിൽ ഈ സ്ക്വയർ ഏതിന് മാത്രം കാര്യങ്ങളെങ്കിൽ ഇതൊരു വസ്തുതയാണ്, ഇത് വസ്തുതയാണ്. സെക്കൻഡ് നമ്മൾ രണ്ടിനെയും വേറെ വേറെ പരിഗണിക്കണം. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എ സ്ക്വയർ ബി സ്ക്വയർ ഉണ്ട്. ബ്രാക്കറ്റ് ഇല്ല എങ്കിലോ എ ബി സ്ക്വയർ എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ഇവിടെ എ ബി ഹോൾ സ്ക്വയർ എന്ന് വായിക്കണം. ഇവിടെ ഇവിടെ എ ബി സ്ക്വയർ എന്നാണ് വായിക്കേണ്ടത്. ബിക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, രണ്ടും രണ്ട് ടേം ആണെങ്കിൽ. പക്ഷെ സെന്റിമീറ്റർ സെന്റി വേറെ ടേമും മീറ്റർ വേറെ ടേമും അല്ല, ലെങ്തിന്റെ ഒരു യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. ഇതൊരു സിംഗിൾ ടേം ആണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് സൈൻ തീറ്റ ഒരു ടേം ആണല്ലേ. സൈൻ തീറ്റ × സൈൻ തീറ്റ നമ്മൾ എന്ത് എഴുതും? സൈൻ തീറ്റ² ആണ്, അല്ലെങ്കിൽ സൈൻ² θ എന്ന് എഴുതാറുണ്ട്. ഇത് എസിനും സൈൻ തീറ്റ പറയുമ്പോൾ, അല്ലെങ്കിൽ സൈൻ θ² എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? തീറ്റയ്ക്ക് മാത്രം സ്ക്വയർ ആണോ? അല്ല, സൈൻ തീറ്റ. എന്റെ പേര് ജംഷാദ്.
ഇത് ഒറ്റ വാക്കാണ്. ദംഷാസ്ക്വയറിന്റെ മീനിങ് അതുപോലെ 25 സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ 25 ഒറ്റ സംഖ്യയാണ്. 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 5 സ്ക്വയർ ആണോ? അല്ല, 25 × 25 ആണ്. അപ്പൊ അതുപോലെ സെന്റിമീറ്റർ 2 ടേം അല്ല, ഒറ്റ ടേം ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, ആ 12 × cm² / m² അല്ലേ. ചെയ്യേണ്ടത് എന്താണ്? 12 cm² സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ എന്ന് എഴുതും, മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് എഴുതും. ഇത് ചെയ്യാമല്ലോ, സെന്റിമീറ്റർ സ്ക്വയറിന് സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ എന്ന് എഴുതും, മീറ്റർ സ്ക്വയറിന് മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പൊ ഇവിടെ സെന്റിമീറ്ററിൽ ഒരു മീറ്ററും താഴെ ഒരു മീറ്ററും ക്യാൻസലായി, ഇവിടെ സെന്റിമീറ്ററിലെ മീറ്ററും താഴെ മീറ്ററും ക്യാൻസലായി. ബാക്കി എത്ര സി ഇവിടെ ബാക്കിയുണ്ട്? 2 സികൾ ബാക്കിയുണ്ട്. ആൻസർ എന്ത് വരണം? ഈക്വൽ ടു 12 × 2 രണ്ടാമത്തെ സിയുടെ വാല്യൂ 10⁻². രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യല്ലേ വേണ്ടി വരിക, × 10⁻²± 2 ആണ് വരിക. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ −2 + −2 −4 ആണ്. അപ്പൊ 12 × 10⁻²⁴ ആണ്. ഇത് ശരിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ −2 പകരം ഇവിടെ വേണ്ടത് എന്തായിരുന്നു? −4 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ ശരിയാവുന്നു. അപ്പൊ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ, സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്വയർ ഈ മീറ്ററിന് മാത്രമല്ല സീക്കും കൂടെ ബാധകമാണ്. അതായത് സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആണ് നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അതാണ് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, വെട്ടിപ്പോകുന്ന സമയത്ത് മീറ്റേഴ്സ് വെട്ടിപ്പോകും, ബാക്കി 2 ഭാഗത്ത് സി ഉണ്ടാവും. സോൾവ് ചെയ്യുമ്പോൾ 10⁻⁴ എന്ന് കിട്ടും. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. രമ്യ, ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ വരുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് ഒരു വാക്കാണ്, ഒറ്റ വാക്കാണ്. 2 വാക്കാണെങ്കിൽ ഓക്കെ, സെന്റി വേറെ ടേമും മീറ്റർ വേറെ ടേമും അല്ല, സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ. ലെങ്ത്തിന് യൂണിറ്റ് സെന്റിമീറ്റർ, ഏരിയ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് എഴുതുന്നത്. എനി ഡൗട്ട്, ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഗോവിന്ദേ, പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ ആണ്. അപ്പൊ ഇനി രണ്ടും ചെയ്യാൻ പറ്റും. 11th ഉം 12th ഉം ചെയ്യില്ലേ? ചെയ്തോളൂ, ചെയ്തോളൂ. സംശയം ഉണ്ട് ചോദിച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ 11th ഉം 12th ഉം ചെയ്യും.
യെസ് ഷിഫ്ല, 11th ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? പറയൂ. 24 സ്ക്വയർ വേണ്ടല്ലോ, ഇത് വേറെ ടേം അല്ല, നമുക്ക് യാതൊരു ബന്ധമില്ലല്ലോ. ഇവിടെ നോക്കിയാ, ഇവിടെ നമ്മൾ 12-ന്റെ സ്ക്വയർ കണ്ടോ, ഇവിടെ ഇല്ലല്ലോ. 12 സെന്റിമീറ്റർ എന്നാണ്. 12-ന്റെ സ്ക്വയർ വേണ്ട. ഇപ്പം മൈക്ക് ഓഫ് ചെയ്തോ. വേറെ ആർക്കാ? ശ്രീറാമേ പറഞ്ഞോ. 24 into 10 raised to -6. മനസ്സിലാകാനൊന്നുമില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ മാത്രം മതി. 24 mm² = -m² എന്നാണ്. ഇപ്പൊ ഞാനിതിന് എക്സ് എന്ന് എഴുതും അല്ലേ. ഇതല്ലേ വേണ്ടത് അനിരുദ്ധേ? അനിരുദ്ധേ ഇപ്പോഴും കണക്ഷൻ പ്രശ്നമുണ്ടോ? കട്ടാവുന്നുണ്ട്. എന്നത് കേൾക്കാൻ നോക്ക് പരമാവധി കേട്ടോ, ഞാൻ ചോദിക്കുന്നില്ല. ഷിഫ്റ്റിൽ അവിടെ ശ്രദ്ധിക്കട്ടോ, എക്സ് ഇസ് ഈക്വൽ, നമുക്ക് എക്സ് അല്ല ആവശ്യം, ഈ ഭാഗത്ത് ഫില്ല് ചെയ്യണം. അപ്പൊ എക്സ് എക്സ് എന്നാ കൊടുത്ത് ഈ മീറ്റർ സ്ക്വയർ താഴേക്ക് കൊണ്ടുവരണം. 24 mm² / m² എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? ഈ നമ്പർ നമ്പർ തന്നെയാണ്, അതിന് സ്ക്വയർ ഒന്നും ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. 24 സ്ക്വയർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ 10 mm × mm ആണ്, ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ പറഞ്ഞാലോ മീറ്റർ ഇൻറ്റു മീറ്റർ ആണ്. ഇത് തെറ്റിപ്പോയത്, ഇത് മില്ലിമീറ്റർ മീറ്റർ മീറ്റർ എന്നല്ല, മില്ലി മില്ലി എന്നല്ല, മില്ലിമീറ്റർ മില്ലിമീറ്റർ. ഈ മില്ലിമീറ്ററിലെ മീറ്ററും താഴെ ഇത് മീറ്റർ ആണല്ലോ. ഈ മില്ലിമീറ്ററിലെ മീറ്ററും താഴെ ഇത് മീറ്ററും ക്യാൻസലായി. ബാക്കി ഇനി ഈ മില്ലി ബാക്കിയുണ്ട്, ഈ മില്ലി ബാക്കിയുണ്ട്. രണ്ടും എം ആന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടും ഒരേ കാര്യമല്ല കേട്ടോ. ഒന്ന് മില്ലിക്ക് പകരമാണ്, ഒന്ന് മീറ്ററിന് പകരമായിരുന്നു. ഈ മില്ലിക്ക് പകരം 10⁻³. അടുത്ത ഈ മില്ലിക്ക് പകരം 10⁻³. സോൾവ് ചെയ്യുമ്പോൾ 24 × 10⁻³ ഇതാണ് എക്സ്. ഇപ്പോൾ 10⁻⁶ ചെയ്തേ വേഗം. അനിരുദ്ധേ, അനിരുദ്ധേ ഓക്കെ ആണോ? അനിരുദ്ധേ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് തരിയേ. ചോദിച്ചു ഇന്ന് നമ്മൾ കുറച്ച് സമയം അധികം എടുക്കും കേട്ടോ. ഒരു ഇത് ഒരു ഇത് എത്ര ചെയ്യാനുണ്ട്? ആ ഒരു 17 ക്വസ്റ്റ്യൻ ഒക്കെ അതുവരെ ചെയ്യുന്നുള്ളൂ. ഇത് 17 കഴിഞ്ഞാൽ നിർത്താം, ഒരു 10:30 കഴിയുമായിരിക്കും. അത് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്നോണ്ടാണ് സമയം പോകുന്നത്. ഞാൻ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 10:30 മുമ്പ് ഇതെല്ലാം തീർന്നേനെ, അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ.
സ്റ്റെപ്സ് ഒക്കെ ഇതുപോലെ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയ ഉത്തരത്തിലേക്ക് എത്തും. എവിടെ മിസ്റ്റേക്ക് ഒന്നും അനിരുദ്ധ ഉത്തരം പറയണം കേട്ടോ. കഴിഞ്ഞു ആ എന്നാ പറഞ്ഞ ഉത്തരം. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ കാര്യം മനസ്സിലായില്ലേ? അതൊന്ന് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഓക്കെ, കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും. ഷിഫ്റ്റിലെ ഉത്തരം കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഞാൻ ബാക്കിയുള്ളവർ ചെയ്തു വിചാരിച്ച ചോദിക്കാത്ത. റയീസ്, രമ്യ, ഗോവിന്ദ്, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ചെയ്യണോ ഇതിനി? ശ്രീറാം, നന്ദു, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേഗം പറയൂ, ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ എന്ന്. ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. എനിക്ക് മടിയൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി കിട്ടിയതാണെങ്കിൽ പിന്നെ ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? റയീസ് കിട്ടിയോ? ഇനി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറെന്റ് ഒന്നുമല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. 13, 14, 15 ബാക്കി പിന്നെ പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇത് രണ്ടും ആദ്യം ചെയ്യും, ഒരേപോലെയുള്ളതല്ലേ. അത് കഴിഞ്ഞാൽ നിർത്തി, ബാക്കി ചെയ്തോളൂ, ഞാൻ സമയം തരാം. പിന്നെ 15, 16 ഒരുമിച്ച് ചെയ്യാം. പിന്നെ 17 ഒറ്റയടിക്ക് ചെയ്യാം. ആദ്യം 13, 14 കംപ്ലീറ്റ് ചെയ്യും. 13 ഇപ്പൊ ചെയ്തത് പോലെ തന്നെയാണ്. തൊട്ട് മുമ്പ് ചെയ്ത 12, 13 തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ക്യൂബ് ആണ്, സെയിം ആണ്. 13 എളുപ്പം കിട്ടും. 14 ചിലപ്പോ കുറച്ച് സംശയം നിങ്ങൾക്ക് തോന്നുമായിരിക്കും. തെട്ടിന് എന്തായാലും ഞാൻ ചെയ്യേണ്ടി വരില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഷിഫ്ല പറയൂ, 13 ഷിഫ്ല സെന്റിമീറ്റർ ക്യൂബ് രമ്യ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞോട്ടോ.
രമ്യ കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു സർ. ആ ആരാ? അഞ്ജിതാണോ? ശ്രീറാം. ശ്രീറാമാണ്. എന്നാ പറഞ്ഞു? സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു നയൻ. 6×10⁻¹. നോക്കിയില്ലേ? നോക്കാം. ബാക്കിയുള്ളവർക്ക് രമ്യ കിട്ടുന്നുണ്ടോ? കംപ്ലീറ്റ് ആയില്ല അല്ലേ. സിക്സ് എന്നാ കിട്ടിയത് അല്ലേ. അപ്പോ നോക്കായതാ ശരിയെന്നുള്ളത്. വേറെ ആർക്കും ആൻസർ വേറെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? വേറെ ആർക്കെങ്കിലും വേറെ ആൻസർ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചെയ്ത് നോക്കിയില്ല, ചെയ്ത് നോക്കാം. വേറെ വല്ല ആൻസറും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞോ? ചെയ്തോണ്ടിരിക്കുക. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് സിക്സ് ഇൻറ്റു ടെൻ സിക്സ് തന്നെ കിട്ടണേ. ഇതാ കിട്ടിയിട്ടില്ല അല്ലേ. ശരിയാന്ന് പറഞ്ഞാൽ ശരിട്ടല്ല, രണ്ടു പേർക്കായി എഴുതിയതാണ്. എനിക്കറിയില്ല അത് ശരിയെന്നുള്ളത്. ഗോവിന്ദ കിട്ടിയോ? ഏതാ ടഫോ? കിട്ടിയ ഉത്തരം പറ. കിട്ടാണ്ടിരിക്കില്ലല്ലോ. ഒന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദു ആൻസറിലേക്ക് എത്തിയോ? സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് തന്നെ കിട്ടണേ. കൂടുതൽ പേർക്കും അല്ലേ. ഇതേ ഏതാ കിട്ടിയത്? ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണായിരിക്കും വിചാരിക്കുന്നു ഞാൻ. സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് സിക്സാ കിട്ടിയത്. നോക്കാം, ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ആരാ ചെയ്യാൻ? ഗോവിന്ദ് മാത്രമേ ബാക്കിയുള്ളൂ. ഗോവിന്ദ് വല്ലതും എത്തിയോ? എത്തിയിട്ടില്ല. ഞാൻ ചെയ്യാം, അതാ നല്ലത്. ഷിഫ്ലക്ക് ഏതാ കിട്ടിയേ? എന്താ ഉത്തരം കിട്ടിയ ഷിഫ്ല? ഏതാ കിട്ടിയത്? കിട്ടിയത് പറ. ഞാൻ ചെയ്ത് നോക്കാം. 6 kg m² ഡാഷ് ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എക്സ് എന്ന് എഴുതും. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിക്സ് ഒരു ടേമാണ്, ഇത് തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. കിലോഗ്രാം ഒരു ടേമാണ്, മാസിന്റെ യൂണിറ്റ് ആണ്. മീറ്റർ വേറെ ടേമാണ് അല്ലേ, മീറ്റർ സ്ക്വയർ. ഇപ്പൊ സ്ക്വയർ ഏതിന് മാത്രമേ ഉള്ളൂ? കിലോഗ്രാമിനില്ല, മീറ്ററിന് മാത്രമേ ഉള്ളൂ. അത് ആലോചിക്കണം. കാരണം കിലോഗ്രാം വേറൊരു കാര്യമാണ്, മാസിന്റെ കാര്യമാണ്. അല്ലാതെ ഇവിടെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് എഴുതി എന്നത് കൊണ്ട് കിലോഗ്രാമിന് സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കരുത്. കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ്, മീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ മീറ്ററിന്റെ സ്ക്വയർ ആണ്. ഇവിടെ ഗ്രാം വേറെ കാര്യമാണ്, മാസിന്റെ കാര്യമാണ്. സെന്റിമീറ്റർ ഒരുമിച്ചാണ്. അപ്പൊ ഈ സ്ക്വയർ ഏതിനും കൂടെ ബാധകമാണ്? സിക്ക് കൂടെ ബാധകമാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ അല്ലെ. ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടേതായിട്ട് വരും ഇവിടെ. അപ്പൊ ഇനി എക്സ് ആണ് കാണേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 6 m² ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ സ്ക്വയർ. എന്ത് ചെയ്യണം? സിക്സ്. ആ ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഗ്രാം ഉണ്ട്, കിലോഗ്രാമിൽ ഗ്രാം ഉണ്ട്. ഇതും ഗ്രാം തന്നെയാണല്ലോ വെട്ടിപ്പോയി അല്ലേ. ബാക്കി എന്താ? കിലോ ഉണ്ട് അവിടെ. കെയുടെ വാല്യൂ ഞാൻ പിന്നെ കൊടുക്കാം. കെ ഇൻറ്റു സ്റ്റെപ്പും കൂടെ എഴുതുന്നു. മീറ്റർ സ്ക്വയറിന് ഞാൻ എന്ത് എഴുതി? മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ സ്ക്വയറിന് പകരം സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ എന്ന് എഴുതി. ഇവിടെ ഒരു മീറ്റർ ഉണ്ട്, താഴെ സെന്റിമീറ്ററിൽ ഒരു മീറ്റർ ഉണ്ട്, അത് ക്യാൻസൽ ആയി. ബാക്കി ഇനി എന്തൊക്കെയുണ്ട്? 6 × കെയുടെ വാല്യൂ 10⁻³ ആണ്. മുകളിൽ ഇനിയൊന്നും ബാക്കിയില്ല. താഴെ രണ്ട് സീകളുണ്ട്. ഒരു സീക്ക് 10⁻²⁻² എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത സീക്കും 10⁻²⁻² എന്ന് കൊടുക്കണം അല്ലേ. 10⁻³ ഇവിടെ കിട്ടിയില്ലേ. -3 മുകളിലേക്ക് കൊണ്ടുപോകും, -2 മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻²⁻
10^-4 ആയിട്ട് മാറില്ലേ. 10^-4 മുകളിലേക്ക് പോകുമ്പോ എത്രയാവും? 10^+4 ആവും. അപ്പൊ 6 × 10^4, 3, 7. അയ്യോ, ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ, ഒരാൾക്ക് പോലും. 10 വന്നിട്ടുണ്ട്. ഈ കറക്റ്റായിട്ടുള്ള നിങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ആ ലെവലിലേക്ക് ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, ഈ സ്റ്റെപ്പ് എഴുതിയതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ക്ലിയർ ആവും. രമ്യക്ക് എന്ത് മിസ്റ്റേക്ക് പറ്റിയിട്ട് ആ 10^9 ആയിട്ട് മാറിയത്? എന്തെങ്കിലും സ്റ്റെപ്പ് മിസ്റ്റേക്ക് ഉണ്ടാവും. ആ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ മതി. എവിടെയാ മിസ്റ്റേക്ക് പറ്റിയത്? കേട്ടില്ല. മിസ്റ്റേക്ക് അതറിയണ്ടേ, എന്താ തെറ്റിയതെന്ന്? നമ്പർ തെറ്റി. അത് കൊറേ പേർക്കുണ്ടേ. അൻ്റെ എന്താ പറ്റിയേ? അൻ്റെ എന്താ മിസ്റ്റേക്ക്? ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഇതാ ഇതിപ്പോ കിലോഗ്രാം മീറ്റർ ഒറ്റ വാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ സ്ക്വയർ ഈ മൂന്നും വിചാരിച്ചു അല്ലേ നീ? ആണോ? രണ്ട് കിലോഗ്രാമിന് സ്ക്വയർ ഇല്ല ഇവിടെ, മനസ്സിലായില്ലേ? കിലോഗ്രാം മാസിന്റെ യൂണിറ്റാണ്, മീറ്റർ ലെങ്ത്തിന്റെ ആണ്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. നമ്മൾ എഴുതുമ്പോ ഒന്ന് ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ മതി, അപ്പൊ കൺഫ്യൂഷൻ തീരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഗ്യാപ്പ് ഇട്ടൊന്നും കാണില്ല, കാരണം ഇതൊക്കെ ഒരു യൂണിറ്റ് ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മാസിന്റെ ആണ്, മീറ്റർ ലെങ്ത്ത് പിന്നെ സ്ക്വയർ. അപ്പൊ മീറ്ററിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. ഇവിടെ അതേപോലെ ജിക്ക് സ്ക്വയർ ഇല്ല, പക്ഷെ സിക്ക് സ്ക്വയർ. ഇത് ഒന്നിച്ചാണ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റ് ഓർമ്മയുണ്ടാവും. ആ ലോജിക് ഉണ്ടെങ്കിൽ ഐഡിയ മനസ്സിലുണ്ടായാൽ മതി. കാരണം സെന്റിമീറ്റർ ഒരു വാക്കാണ്, ഗ്രാം വേറെ വാക്കാണ്. ഇവിടെ നോക്കിയപ്പോ അങ്ങനെ അല്ലതാണ്. ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ചാണ് ഇങ്ങനെ. ഇവിടെ പക്ഷെ കിലോഗ്രാം വേറെയാണ്, മീറ്റർ സ്ക്വയർ വേറെയാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ ശ്രീറാം? ക്ലിയർ ആയിട്ടുണ്ട്. 15th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 15th ക്വസ്റ്റ്യൻ, 15th 15th. ഇത് നമുക്ക് ടൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ലെങ്ത് ഒന്നുമല്ല, ലെങ്ത് മാസമൊന്നുമില്ല. സമയങ്ങൾ ആ മാസം ഇതൊക്കെ തെറ്റാണ്. നിങ്ങൾ ആ കൺസെപ്റ്റ് ഒക്കെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. തെറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിന്റെ ചെയ്യേണ്ട രീതി എന്താണെന്ന് എഴുതി വെക്കുക. ഉത്തരം അതേപോലെ ഇതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. ഈ കിലോഗ്രാം മീറ്റർ സ്ക്വയറിൽ കിലോഗ്രാം വേറെയാണ്, മീറ്റർ സ്ക്വയർ വേറെയാണ്. ഗ്രാം സെന്റിമീറ്റർ സ്ക്വയറിൽ ഗ്രാം വേറെയാണ്, സെന്റിമീറ്റർ സ്ക്വയർ വേറെയാണ്. ആ കൺസെപ്റ്റ് ഒക്കെ മലയാളത്തിന് സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ സ്റ്റെപ്പ് കൃത്യമായിട്ട് എഴുതിയാലും മനസ്സിലാവേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇനി വീണ്ടും കാണേണ്ട ആവശ്യമൊന്നും വരില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം ചെയ്ത് നിങ്ങൾ ചെയ്താണല്ലോ പോകുന്നത്. ഇന്ന് ഞാൻ വർക്ക് തരുന്നില്ല, അടുത്ത ദിവസത്തേക്ക് ഞാൻ കുറച്ച് വർക്ക് പഴയതൊക്കെ കംപ്ലീറ്റ് ആക്കിയോ നിങ്ങൾ? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ 75 എന്നൊക്കെ എഴുതാൻ പറഞ്ഞു ഓരോ സെന്റൻസ് പ്രകാരം. അത് ആരൊക്കെ നന്നായിട്ട് എഴുതിയത്? രമ്യ നന്നായിട്ട് എഴുതിയെന്ന് തോന്നുന്നു. പിന്നെ ആരാ നന്നായിട്ട് എഴുതിയത്? നന്ദു ആന്ന് തോന്നുന്നു. നന്ദു എല്ലാം എഴുതി, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലേക്ക് രണ്ടുപേരും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ മറന്നുപോയി പിന്നെ പറയാനായിട്ട്. രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ മോശം എന്നല്ല, നന്നായി ചെയ്തത് രണ്ടുപേരെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ചെയ്ത് നോക്കില്ലേ? 15th, 16th, 15th ചെയ്യും. 16th അത് ഒന്ന് ചെയ്യാൻ പറ്റിയാൽ പിന്നെ അടുത്തത് ചെയ്യാൻ പറ്റും. ഒന്ന് കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടോ, ടൈമിന് മണിക്കൂറിന് നമ്മൾ ഹവർ എന്ന് വരുന്നത്. അത് എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. പിന്നെ അത് അടുത്ത് തിരിച്ചാണ്.
എട്ട് മീറ്റർ പെർ സെക്കൻഡിന് തിരിച്ച് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ്. അപ്പൊ ഒരെണ്ണം കിട്ടിയാൽ അടുത്ത് കഴിഞ്ഞു, ഒരെണ്ണം ചെയ്യാൻ പഠിച്ചാൽ മതി. ലാസ്റ്റ് വൺ സെവൻറ്റീൻത്ത്, സെവൻറ്റീൻത്തും എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പതിനൊന്ന് മണി, പതിനൊന്ന് അമ്പതായില്ലേ, പന്ത്രണ്ട് മണിക്ക് നിർത്താൻ പറ്റും, നോക്കാം വേഗം നോക്കും. ശ്രീറാമേ ചെയ്തോ? പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, സോറി പതിനഞ്ച്. കിട്ടുന്നില്ല, എന്തെങ്കിലും കിട്ടിയേ പറ്റൂ. തെറ്റ ശരിയത് പിന്നെ നമുക്ക് ആലോചിക്കാം. എന്തെങ്കിലും കിട്ടിയോ? ആർക്ക് ആൻസർ കിട്ടിയത്? തെറ്റോ ശരിയോ എന്ന് പിന്നെ നോക്കാം, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും. ഗോവിന്ദ് ആൻസർ കിട്ടിയോ? കിലോന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബാക്കി അവറും അവറും സെക്കൻഡും അറിയില്ല. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാല് 60 × 60 സെക്കൻഡ് ആണ്, അതായത് ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്, ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്. അതറിയില്ല, അത് വേണമെങ്കിൽ ഞാൻ സൈഡിൽ തരാം. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 ഹവർ. ഇനിപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 60 മിനിറ്റ് എന്ന് എഴുതാം അല്ലേ, മിനിറ്റ് എന്ന് എഴുതാം. ഇനി ഞാൻ താഴെ എന്ത് ചെയ്യുന്നു? 60 മിനിറ്റിന് പകരം എനിക്ക് എന്ത് എഴുതാം? 60 സെക്കൻഡ് എഴുതാം. ഈ മിനിറ്റിന് പകരം ഞാൻ 60 സെക്കൻഡ് എഴുതും, അവറിന് പകരം 60 മിനിറ്റ് എന്ന് എഴുതും. അപ്പൊ മൊത്തം 1 hour = എന്ത് കിട്ടി എനിക്ക്? 6 × 6 = 36, 3600 സെക്കൻഡ് ആണ്. ഒരു മണിക്കൂറിന്റെ അവിടെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3600 സെക്കൻഡ് എന്ന് എഴുതാം. ഇപ്പൊ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു മണിക്കൂർ എത്ര സെക്കൻഡ് ആണുള്ളതൊക്കെ.
ഇനി ചെയ്യാൻ പറ്റുന്ന നോക്കും. ഇപ്പൊ ഞാൻ ടൈമിന്റെ കാര്യം പറഞ്ഞു തന്നു, ഹവറിനെ എങ്ങനെയാണ് സെക്കൻഡിലേക്ക് മാറ്റുക എന്നുള്ളത്. ഹവറിന് പകരം നിങ്ങൾക്ക് ഹവർ എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതാം, 3600 സെക്കൻഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ഒക്കെ വെട്ടി കളഞ്ഞൂടെ, എക്സിന് വാല്യൂ കിട്ടില്ലേ? ആരെങ്കിലും ഒരാൾ കിട്ടിയെന്ന് പറയൂ, എന്നാ പിന്നെ എനിക്ക് ചെയ്യാലോ, ഒരാൾക്കെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാലോ. രമ്യ വല്ലതും കിട്ടിയോ? ഷിഫ്ല പറഞ്ഞു പറഞ്ഞു, 18 കിലോമീറ്റർ പെർ ഹവർ = 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ് ആണ്. ഇതെന്ത് പറയാൻ മടിക്കണേ? 5 അല്ല കേട്ടോ, ചെറിയ മിസ്റ്റേക്ക്. 5 അല്ല, ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ പിന്നെ മിസ്റ്റേക്ക് പറ്റിയത്. 5 × 2 വരില്ലേ, 10 ആണെന്ന് തോന്നുന്നു അല്ലേ. സോറി, എനിക്ക് അറിയില്ല, നോക്കട്ടെ. 5 തന്നെ ആയിരിക്കും ചിലപ്പോ, അറിയില്ല, നോക്കട്ടെ. വേറെ ആർക്കെങ്കിലും കിട്ടിയ ആൻസർ വല്ലതും? ആ അതെ, 5 ആ ശരി ഉത്തരം. കറക്റ്റ് ആണ്, തെറ്റൊന്നുമല്ല. ചെയ്ത മെത്തേഡ് ശരിയാണെങ്കിൽ ആൻസർ കിട്ടും, അതിന് സംശയമൊന്നുമില്ല. ഞാൻ ചെയ്യട്ടെ, ആർക്കെങ്കിലും വേറെ കിട്ടിയ ആർക്കെങ്കിലും? അനിരുദ്ധേ, ശ്രീറാമേ, ഒന്നും ആയില്ലേ? ഓക്കെ, ഞാൻ ചെയ്യാം, അതാ നടക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കട്ടോ. 18 കിലോമീറ്റർ പെർ അവർ = x മീറ്റർ പെർ സെക്കൻഡ്. എനിക്ക് എക്സ് ആണ് ആവശ്യമുള്ളത് അല്ലേ. x = 18. ഈ പെർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എന്ന മീനിങ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ മീനിങ് തന്നെയാണ്. സോ ഞാൻ അതിന് 18 കിലോമീറ്റർ പെർ ഹവർ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വേണം? മീറ്റർ ബൈ സെക്കൻഡ് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് രണ്ട് സ്റ്റെപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ 18 കിലോമീറ്റർ ബൈ ഹവർ, ഈ മീറ്റർ പെർ സെക്കൻഡ് താഴേക്ക് വരും മീറ്റർ ബൈ സെക്കൻഡ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാറുള്ളത് ഈ ന്യൂമറേറ്ററിൽ രണ്ട് പോർഷൻ ഉണ്ട് അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇവിടെ അതേപോലെയാണ്, രണ്ട് സെക്ഷൻസ് ആയിട്ടാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിട്ട് ഗുണിക്കുക ചെയ്യേണ്ടത് അല്ലേ. സോ കിലോമീറ്റർ ബൈ ഹവർ ഇൻറ്റു സെക്കൻഡ് ബൈ മീറ്റർ ബൈ സെക്കൻഡിനെ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എസ് ബൈ എം ആയി, സെക്കൻഡ് ബൈ മീറ്റർ ആയി. നമുക്ക് വെട്ടിക്കളയാവുന്നത് ഇവിടെ മീറ്റർ ഉണ്ട്, ഇവിടെ മീറ്റർ ഉണ്ട്, കിലോ മാത്രം ബാക്കിയായി. പ്രശ്നം എന്താണ്? ഹവറും സെക്കൻഡും വെട്ടിക്കളയാൻ നമുക്ക് അറിയില്ല. അറിയില്ല എന്നല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് കൺവേർട്ട് ചെയ്യണം അല്ലേ. മുകളിൽ കെയും എസ്സും ഉണ്ട്, താഴെ ഹവറും മീറ്റർ വെട്ടിപ്പോയി, ബാക്കി ഹവർ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ് അല്ലേ. അപ്പം ഇനി എന്തും വെട്ടിപ്പോയി, എസ്സും വെട്ടിപ്പോയി. സോ നമ്മുടെ വാല്യൂ, ഇവിടെ നമ്പർ 18 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 18 × k വില എത്രയാണ്? 10³ ആണ് അല്ലേ. 10³ ആണ്, താഴെ 3600 ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതും കൂടെ 10³ നമുക്ക് എന്ത് എഴുതാം? 1000 എഴുതിക്കൂടെ, 1000 എഴുതാം. ക്യാൻസൽ ചെയ്തു, താഴെ 20 ക്യാൻസൽ ചെയ്തു, ബാക്കി 10/30. സാധാരണ ചെയ്യാറുള്ളത് = 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 10/2 5 ആയി, താഴെ 36/2 18 ആയി. ഈ ഒരു സംഖ്യ ഓർത്ത് വെക്കണം. ഇനി അടുത്ത ചാപ്റ്ററിൽ മെക്കാനിക്സ് ആണ്,
മോഷനെ സ്ട്രൈറ്റ് ലൈനും അത് കഴിഞ്ഞ് മോഷനെ പ്ലെയിനിലൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കിലോമീറ്റർ പെർ അവറിലായിരിക്കും വാല്യൂ തരിക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് മാറ്റേണ്ടി വരും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ കിലോമീറ്റർ പെർ അവറിലെ വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് ചെയ്യേണ്ട എളുപ്പ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? തന്ന കിലോമീറ്റർ പെർ അവറിലെ വാല്യൂവിനെ മാഗ്നിറ്റ്യൂഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആക്ച്വലി ഇതാണ് സംഭവം. നമ്മൾ എന്ത് ചെയ്തു? കിലോയുടെ വാല്യൂ കൊടുത്തു, അവറിന്റെ വാല്യൂ കൊടുത്ത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 5/18 തന്നെ തന്നിട്ടില്ല. അപ്പൊ 18 ക്യാൻസൽ ആയി, ഇൻറ്റു 5 ഇൻറ്റു മാത്രമായി 5 മീറ്റർ പെർ സെക്കൻഡായി. അപ്പൊ തന്ന കിലോമീറ്റർ പെർ അവറിലെ ഒരു വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഈ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി സംശയമുള്ളവർ പറഞ്ഞ്, അപ്പൊ ഇനി എല്ലാ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇങ്ങനെ കിലോമീറ്റർ പെർ അവർ തന്നു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഈ സെക്ഷൻ ഒന്നും ഈ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ചെയ്ത് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. സംശയമുള്ളവർ പറഞ്ഞോളൂ. നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടേ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3600 സെക്കൻഡുകളാണ്. അപ്പൊ അത് കൊടുത്താൽ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുള്ളൂ. ഹവർ സെക്കൻഡ് വെട്ടിക്കളയെങ്കിൽ ആദ്യം ഹവറിന് എന്ത് ചെയ്യണം? സെക്കൻഡ്സിലേക്ക് മാറ്റി എഴുതണം. പിന്നെ കെയുടെ വാല്യൂ അത് വെട്ടിക്കളയാൻ വേണ്ടി 10^3 എന്നാണ് 1000 എഴുതിയതാണ്. വെട്ടിപ്പോയി 10/36 ഞാൻ 5/18 എഴുതും. അപ്പൊ ആ ഒരു ടേം കാണാതെ പഠിക്കണം. ഇനി സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഇത് ചെറുതാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോമീറ്റർ പെർ അവർ ഏതിലേക്ക് മാറും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറും. ഡൗട്ട് ഉണ്ടോ? ഷിഫ്റ്റിലെ ചെയ്തത് കറക്റ്റ് ആയിരുന്നു. രമ്യ ഡൗട്ട് ഇല്ല? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്തോളൂ. 18 മീറ്റർ പെർ സെക്കൻഡ്/കിലോമീറ്റർ പെർ അവർ. ശ്രീറാമയെ കിട്ടിയോ? ഈ സെക്ട് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മനസ്സിലായി. ഗോവിന്ദേ, മനസ്സിലായി? നന്ദുനോ? മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് റൈസേ വേഗം ചെയ്യ്. റൈസ് ഉത്തരം പറയണം കേട്ടോ. 16/18, 16/16. വേഗം ചെയ്യണേ, കുറച്ചൊക്കെ സ്പീഡപ്പ് ആക്കൂ. മാത്സൊക്കെ സ്പീഡാവണം. ഇതുപോലെ പോയാൽ പ്ലസ് വൺ മാത്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല. റേസ് ചെയ്താൽ പറഞ്ഞു കേട്ടോ ഉത്തരം.
അതെന്നല്ലേ ചെയ്യണ്ടുള്ളൂ, അതൊക്കെ ചെയ്യാൻ ഈ ബാക്കിയുള്ളത് അത് സോൾവ് ചെയ്താൽ മതി, ഇതത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അതായത് കിലോമീറ്റർ പെർ അവറിന് സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? 5/18 കൊണ്ടാണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നേരെ തിരിച്ച് ചെയ്താൽ പോരെ, 18/5 കുറിച്ചാൽ മതി, അതത്ര നോക്കി എഴുതിയാൽ മതി. കാൽക്കുലേറ്റർ വേണ്ടി വരുന്നു തോന്നുന്നു. 8/18 144 വരണേ, 144/5 അതിന്റെ ആൻസർ. ഇത് പ്രത്യേകിച്ചും ചെയ്യാനില്ല, കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മതി 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് കിട്ടിയില്ലേ, എല്ലാവർക്കും കിട്ടിയോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും പറയൂ. ഗോവിന്ദേ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ എല്ലാവരും ശരിയാക്കുകയാണെങ്കിൽ ഈ എക്സാം ഇതോടുകൂടെ നമ്മൾ പരിപാടി നിർത്തും. വേഗം ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 17th ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിചാരിച്ചാൽ ടഫൊന്നുമല്ല. ആൻസർ കിട്ടിയവര് വേഗം പറഞ്ഞോളൂ. ആരാണ്? അനിരുദ്ധാണോ? ഇനി ബാക്കിയുള്ളവർ പറയട്ടെ, ഞാൻ പറയാം കേട്ടോ. എല്ലാവർക്കും എന്താ ആൻസർ കിട്ടുന്നത് നോക്കട്ടെ. ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. ആരാണ് റയീസ്? ഓക്കെ, റയീസായി, അനിരുദ്ധായി. ഇനി രമ്യ, ഇഫ്ല, ഗോവിന്ദ്, ശ്രീനന്ദു, കിട്ടിയോ? ഇത് തന്നെയാണ്. ശ്രീറാം, ശ്രീറാം കിട്ടിയോ? എത്ര? 6×10^5 തന്നെയാണ്. നന്ദു ണോ? അപ്പൊ ഏകദേശം ഒക്കെ പഠിച്ചു വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുണ്ട്. അപ്പൊ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം, സംശയമുള്ളവർ ഒന്നും കൂടി ചെയ്ത കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്നത്തേക്ക് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് അടുത്ത ക്ലാസ് ചോദിക്കാം. ഇപ്പൊ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ചാപ്റ്റർ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം.